കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടുത്ത മകളെയുമായിരുന്ന ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹ തമ്പുരാൻ്റെ മടങ്ങിവരവിന് മുൻപ് വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവായ യേശുവിൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാൻ, ദൈവത്തെ പാടി സ്തുതിപ്പാൻ, കർത്താവ് ജീവിതത്തിൽ നൽകിയ ഒരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാൻ സ്വർഗം ഇങ്ങനൊരവസരം പ്രദാനം ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഉയർത്തുവന്ന യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ പന്തലിൽ നിറഞ്ഞു നിൽക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതുവരെയും ദൈവ സാന്നിധ്യം നമ്മൾ ആത്മാവിൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ടേയിരുന്നു. തുടർന്നും കർത്തൃസന്നിധിയിൽ ആഗതരായിരിക്കുന്ന എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. പകലുള്ള ആരാധനയ്ക്ക് ശേഷം വീണ്ടും കർത്താവായ യേശുവിനോടുള്ള സ്നേഹത്താലും സുവിശേഷത്തോടുള്ള ദാഹത്താലും വിശുദ്ധന്മാരുടെ പ്രയത്നങ്ങളിൽ ചേർന്ന് പ്രവർത്തിപ്പാനുള്ള ആഗ്രഹത്താലും കർത്തൃസന്നിധിയിൽ കടന്നു വന്ന നിങ്ങളെ എല്ലാവരെയും കരുണാസമ്പന്നനായി ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. അനന്തനിത്യതയുടെ കവാടം തുറക്കുന്ന മനോഹര ദിനത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും മുഖം കണ്ടെത്തുവാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ. അല്പസമയത്തെ നമ്മുടെ ധ്യാനത്തിനായി നമ്മുടെ ശ്രദ്ധയെ നമുക്ക് ദൈവ വചനത്തിലേക്ക് കൊണ്ടുവരാം. യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ ഒന്നാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ ദയവായി വായിച്ചാൽ. 1 യോഹന്നാൻ 1-ാം അധ്യായം അതിൻ്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വായിച്ചു കേട്ട തിരുവെഴുത്ത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു തിരുവെഴുത്താണ്. മുൻപ് പല സാഹചര്യത്തിലും പല വിശുദ്ധന്മാരിൽ കൂടെയും ഈ തിരുവെഴുത്തിനെ കുറിച്ചും ഇതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആത്മീക അല്ലെങ്കിൽ ദൈവിക പദ്ധതികളെക്കുറിച്ചും കേട്ടിട്ടുള്ളവരാണ് ശ്രോതാക്കളിൽ ഏറിയ ഭാഗവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ വായിച്ചു കേട്ട തിരുവെഴുത്തിൽ ഇപ്പോൾ പ്രാരംഭ വാക്ക് വായിച്ചു. തൊട്ടു താഴെ ഒരു വാക്കെടുത്തെഴുതിയിരിക്കുകയാണ്, നമുക്ക് പാപം ഇല്ലെന്ന് നാം പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിലോ സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ ദൈവം വിശ്വസ്തനും നീതിമാനുമാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വായിച്ചു കേട്ട തിരുവെഴുത്തിനെ നമുക്ക് 2 ദിശകളിൽ നിന്ന് വീക്ഷിക്കാം. 1, ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം നാം പഠിച്ചാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട മെസ്സിഹ തമ്പുരാൻ്റെ അരിമ ശിഷ്യന്മാരിൽ അല്ലെങ്കിൽ തന്നെ അനുഗമിച്ച സ്ലീഹന്മാരിൽ ഏറ്റവും പ്രധാനിയായ യോഹന്നാൻ സ്ലീഹയാണ് ഈ തിരുവെഴുത്തുകൾ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ചരിത്രകാരന്മാർ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് കർത്താവായ യേശുവിൻ്റെ അമ്മയായ മറിയയുടെ സഹോദരിയായ ശാലോമിയുടെ മകനായിരുന്നു ഈ യോഹന്നാൻ എന്നാണ് വേദപുസ്തക പണ്ഡിതന്മാർ പറയുന്നത്. ഈ തിരുവെഴുത്ത് കൂടാതെ വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിലും തന്നെ എഴുത്തുകളുണ്ട്. വേദപുസ്തക പണ്ഡിതന്മാർ രക്ഷാസുവിശേഷമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം ഈ അപ്പോസ്തലനാണ് എഴുതിയിരിക്കുന്നത്. വളരെ ബാല്യകാലത്തിൽ രക്ഷകനെ അനുഗമിക്കുകയും ദീർഘകാലം രക്ഷകന് വേണ്ടി സേവനം ചെയ്യുകയും ചെയ്ത ഈ അപ്പോസ്തലൻ മാത്രമേ വാർദ്ധക്യാവസ്ഥയിൽ മരിച്ചിട്ടുള്ളൂ. ശേഷിപ്പുള്ള സ്ലീഹന്മാരൊക്കെയും രക്തസാക്ഷികളായി മരിച്ചു എന്നാണ് ആ കാലഘട്ടത്തിലെ ചരിത്രം പറയുന്നത്. ഈ ഭാഗം കൂടാതെ തന്നെ അദ്ദേഹം എഫസോസിലെ സഭാശുശ്രൂഷകനായിരിക്കും കാലത്ത് തൻ 3 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. 1 യോഹന്നാൻ 2 യോഹന്നാൻ 3 യോഹന്നാൻ എന്ന പേരോടുകൂടെ പുതിയ നിയമത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ അത് ക്രമീകരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഏതാണ്ട് AD 90-96 കാലയളവിൽ തന്നെ ഡൊമേഷ്യൻ ചക്രവർത്തിയാൽ പീഡിപ്പിക്കപ്പെട്ട് തന്നെ പത്മോസ് എന്ന ദ്വീപിൽ നാടുകടത്തപ്പെടുമ്പോൾ അവിടെ വെച്ച് തനിക്ക് ലഭിച്ചിരുന്ന ദൈവിക ദർശനമാണ് വിശുദ്ധ തിരുവെഴുത്തിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം.
ഞാൻ പറഞ്ഞല്ലോ ഈ തിരുവെഴുത്തിനെ നമ്മൾ രണ്ട് ദിശകളിൽ നിന്നാണ് വീക്ഷിക്കുന്നത്. ചരിത്ര പശ്ചാത്തലമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഹരിമനാഥനെ അനുഗമിച്ച സ്ലീഹന്മാരുടെ ഗണത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഈ യോഹന്നാൻ അപ്പോസ്തോലൻ തന്റെ വാർദ്ധക്യ നാളുകളിൽ എഫസോസിൽ ശുശ്രൂഷകനായിരിക്കുമ്പോൾ താൻ എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ അല്ലെങ്കിൽ ഇടയാ ലേഖനങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഒരു വാക്ക് വായിച്ചു കേട്ടത്. ഇതുകൂടാതെ രക്ഷാസുവിശേഷം എഴുതിയിട്ടുണ്ട്. ഇതുകൂടാതെ വിശുദ്ധ തിരുവെഴുത്തിലെ ഏറ്റവും ആഴമേറിയ പ്രവചനമായ വെളിപ്പാട് പുസ്തകവും ഈ യോഹന്നാനാലാണ് എഴുതിയിരിക്കുന്നത്. വായിച്ചു കേട്ട തിരുവെഴുത്തിൽ ഇങ്ങനെയാണ്, അവിടെ ഇങ്ങനെ നാം വായിക്കുന്നു, നമുക്ക് പാപമില്ല എന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെ പോയി പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ ദൈവം വിശ്വസ്തനും നീതിമാനുമാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ ഈ ദിനങ്ങളിൽ നമുക്ക് ചിന്തിക്കേണ്ടത് നമ്മുടെ ദൈവത്തിന്റെ വിശ്വസ്തതയും നമ്മുടെ ദൈവത്തിന്റെ നീതിയും എന്നുള്ള വിഷയമാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവിടെ ആ തിരുവെഴുത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒരു വാക്ക് കൊടുത്തിരിക്കുന്നു, പാപമില്ലെന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ആ ചുരുങ്ങിയ വാക്കുകൾക്കുള്ളിൽ പശ്ചാത്തപിക്കുന്ന ഒരു പാപിയെയും ശുദ്ധീകരിക്കുന്ന മശിഹായുടെ പരിശുദ്ധ ഗണത്തെയും പാപിയുടെ പശ്ചാത്താപം കണ്ടവനോട് ക്ഷമിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയും ദൈവത്തിന്റെ നീതിയും നമുക്ക് കാണാം. ഈ വിഷയം എല്ലാം കൂടെ നമുക്ക് ചിന്തിപ്പാൻ സമയം പോരാ. അതിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചുരുക്കമായി ചിന്തിക്കാം. പാപം എന്നൊരു വലിയ പ്രതിഭാസം ഇന്ന് ലോകത്തിലുണ്ട്. ദൈവമക്കളെ, ദൈവമില്ലെന്ന് പറയുന്ന നിരേശ്വരവാദികളും യുക്തിവാദികളും കൂടെ പാപമുണ്ടെന്ന് അംഗീകരിക്കേണ്ടി വരികയാണ്. ലോകത്തിൽ ഇതുവരെ രൂപപ്പെട്ടു വന്നിട്ടുള്ള സകല മതങ്ങളും മതഗ്രന്ഥങ്ങളും പാപത്തിന് വലിയ ഊന്നൽ കൊടുത്താണ് പറഞ്ഞിരിക്കുന്നത്. നാം ജനിച്ചു വളർന്ന നമ്മുടെ ഭാരതത്തിലെ പുരാതന ആ മതഗ്രന്ഥങ്ങൾ പഠിച്ചാൽ, വേദങ്ങൾ പഠിച്ചാൽ ഈ പാപത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഈ പാപം എന്ന് പറയുന്നത് ഇത് നരകത്തിന്റെ കവാടമാണ്, കോപം ക്രോധം ലോഭം മതം തുടങ്ങിയ പാപമാണ് നരകത്തിന്റെ വാതിലെന്ന് ഭാരതീയരുടെ വിശ്വാസ പ്രമാണം ഉൾക്കൊണ്ടിരുന്ന വേദങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു. പുരാതന ഭാരതത്തിലെ സന്യാസിമാരിൽ ഒരുവനായ ശ്രേഷ്ഠനായ ശ്രീബുദ്ധൻ മഹർഷി താൻ പറഞ്ഞിരുന്നത്, ജ്ഞാനരഹിതമായ ജീവിതമാണ് പാപം. മനുഷ്യൻ എന്ന് ഈശ്വര സാന്നിധ്യത്താൽ ജ്ഞാനം പ്രാപിക്കുന്നുവോ അവന് അന്ന് പാപത്തിൽ നിന്ന് മോക്ഷം ലഭിക്കുമെന്ന് താൻ അത് പഠിക്കുകയും തന്റെ പിൻഗാമികളെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. നരകത്തിന്റെ വാതിൽ അല്ലെങ്കിൽ നരകത്തിന്റെ കവാടമാണ് ഈ പാപമെന്നും മനുഷ്യൻ ജ്ഞാനരഹിതമായ ജീവിതമാണ് പാപമെന്നും ഭാരതീയർ വിശ്വസിച്ചിരുന്നു. ക്രൈസ്തവരുടെ വിശ്വാസ പ്രമാണം ഉൾക്കൊണ്ട് നിൽക്കുന്ന ബൈബിളിന്റെ ആഴങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ദൈവസൃഷ്ടികളിൽ ഉന്നതരായ ദൂതന്മാർക്കിടയിൽ നിന്നും ദൈവസൃഷ്ടിയിൽ ശ്രേഷ്ഠരായ കരൂപുകൾക്കിടയിൽ നിന്നോ ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും പ്രാപിച്ച മനുഷ്യർക്കിടയിൽ നിന്ന് കുടികൊണ്ട് ദൈവവിശുദ്ധി കന്യപ്പെട്ട ഒരു പ്രാകൃത പ്രതിഭാസമാണ് പാപമെന്ന് പറയുന്നു. ഒന്നാം നൂറ്റാണ്ടിലെ അപ്പോസ്തോലന്മാരിൽ അഗ്രഗണ്യനായ വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് എഴുതി ചേർത്തിരിക്കുന്നത്, ഹേ മരണമേ നിന്റെ ജയമെവിടെ? ചോദ്യത്തിന് മറുപടി താൻ തന്നെ പറയുന്നു, മരണത്തിന്റെ വിഷമുള്ള പാപമാണ്. പാപം ഒരു വലിയ ശക്തിയാണ്. മരണമെന്ന മഹാസർപ്പത്തിന്റെ വിഷമുള്ളാണ് പാപമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. 1 കൊരിന്ത്യർ 15:55-56. വീണ്ടും നാം തിരുവെഴുത്തിന്റെ ആഴങ്ങളിലേക്ക് വരുമ്പോൾ മശിഹായെ അനുഗമിച്ച സ്ത്രീഹന്മാരിൽ ഒരുവനായ യാക്കോബ് അപ്പോസ്തോലൻ തന്റെ ആ ചെറിയ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്, അതിനില്ലാതെ അതിവിശാലമായി കടിഞ്ഞാണില്ലാതെ കിടക്കുന്ന മനുഷ്യ മനസ്സിൽ രൂപപ്പെട്ടു വരുന്ന മോഹങ്ങളുടെ ഉത്ഭവമാണ് പാപം. തന്റെ വാക്കിങ്ങനെയാണ്, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ടു മരണത്തെ പിറന്നു. ആകയാൽ മരണമെന്ന മഹാസർപ്പത്തിന്റെ വിഷമുള്ളാണ് പാപമെന്ന് പൗലോസ് പറയുമ്പോൾ യാക്കോബ് പറയുന്നത്, മോഹം ഗർഭം ധരിച്ചിട്ടാണ് പാപത്തെ പ്രസവിക്കുന്നത്. ലോക പ്രശസ്തനായ ജോൺ വെസ്ലി ഇതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ സൃഷ്ടാവായ ദൈവം തമ്പുരാൻ മനുഷ്യനിൽ ആക്കി വെച്ചിരുന്ന ആത്മീയതയ്ക്കും ധാർമ്മികതയ്ക്കുമെതിരെ പ്രവർത്തിപ്പാൻ അവനെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രാകൃത ശക്തിയാണ് പാപം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിൽ ഇന്ന് നിലനിൽക്കുന്ന എല്ലാ മതങ്ങളും മതഗ്രന്ഥങ്ങളും പാപത്തിന് വലിയ ഊന്നൽ കൊടുത്താണ് പറയുന്നത്. പാപത്തെ രണ്ട് ദിശകളിൽ വീക്ഷിക്കാം. ഒന്ന് ജന്മപാപം,
നാഥാൻ എന്ന പ്രവാചകൻ ഒരു നാൾ ദാവീദിന്റെ അരമന തേടി യാത്രയായി. 8 മാസങ്ങൾക്കപ്പുറം അന്തപുരത്തിൽ നടന്നൊരു രഹസ്യ സംഭവം ആത്മാവിൽ ഗ്രഹിച്ച നാഥാൻ ഒരു മനോഹര ചിത്രമായി വരച്ചു കാണിച്ചു. യെരുശലേമിന്റെ വീതിയിൽ നടന്നതാണ്. സമ്പന്നനായ ഒരുവൻ ദരിദ്രനായവന്റെ ആട്ടിൻകുട്ടിയെ എടുത്ത് ദുർമോഹത്തിന് വിരുന്നൊരുക്കി കൊടുത്തു. ബാല്യകാലം മുതലേ ആട്ടിടയനായ ദാവീദിന്റെ മനസ്സിൽ മനോഹരമായൊരു ചിത്രം വരച്ചു കൊടുത്തു. ഉഗ്രമായ മനോവേദനയും ഉഗ്രകോപവും ജ്വലിച്ച് ദാവീദ് തന്റെ സിംഹാസനം വിട്ട് എഴുന്നേറ്റു ഒരു ചോദ്യം ചോദിച്ചു. അങ്ങനെ ഒരുത്തൻ ഇന്ന് യെരുശലേമിൽ ഉണ്ടോ? ചോദ്യത്തിന് മറുപടി, ഉടുത്തിരുന്ന വസ്ത്രമൊക്കെ ഒന്ന് മുറുക്കി ഉടുത്ത് പുതച്ചിരുന്ന ഷാൾ ഒന്നുകൂടെ ബലമായി പുതച്ച് സ്റ്റെപ്പുകൾ ഇറങ്ങിയ ശേഷം നാഥാൻ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ആ മനുഷ്യൻ നീയാണ്, ആ മനുഷ്യൻ നീയാണ്, മരണയോഗ്യൻ നീയാണ്, സഹോദരനെ വഞ്ചിച്ചവൻ നീയോ? നാല് ദിക്കിൽ നിന്ന് ഒരുപോലെ ശബ്ദം കേട്ടു. ഓടി ഒളിക്കുവാൻ ഇടമില്ല. പൂന്തോട്ടത്തിലേക്ക് പോയി. അവിടെ നിൽക്കുന്ന സകല വൃക്ഷങ്ങളും വൃക്ഷക്കൊമ്പുകളിൽ ഇരിക്കുന്ന പക്ഷികളും പറയുന്നു, ആ മനുഷ്യൻ നീയാണ്. ഓടി അരമനയ്ക്കുള്ളിൽ പോയി. മനോഹരമായി പണിതുയർത്തിയ ദേവദാരുകൊണ്ടുള്ള അരമനയുടെ നാല് ദിശയിൽ നിന്നും, ആ മനുഷ്യൻ നീയാണ്, ആ മനുഷ്യൻ നീയാണ്. മനോവേദന കൊണ്ട് ഓടി ഒളിക്കാൻ ഇടമില്ല. തന്റെ മനസ്സിൽ ഒരു നിമിഷത്തിനുള്ളിൽ കഴിഞ്ഞുപോയ സംഭവങ്ങളെല്ലാം ഓർമ്മ വന്നു. 8 മാസങ്ങൾക്ക് മുൻപ് സംഭവിച്ച സംഭവം ആരോരും അറിയാതെ സൂക്ഷിച്ചതും ഒരു ദുർസ്വപ്നം പോലെ മറന്നു കളയുവാൻ ആഗ്രഹിച്ചതുമായ ആ സംഭവം മനസ്സിൽ എഴുന്നേറ്റു വന്നു. എവിടെ കൂടിയാലൊക്കും ഓടും തോറും പ്രശ്നം കൂടുകയാണ്. എവിടേക്ക് തിരിയുമ്പോഴും ശബ്ദം അത് തന്നെ കേൾക്കുകയാണ്. തനിങ്ങനെ ഒരൊറ്റ സെക്കൻഡിനുള്ളിൽ എല്ലാം തന്റെ മനസ്സിൽ വന്നു. അപ്പനായ ഇസായി, വയോധ്യനായ ഇസായിയുടെ മുൻപിൽ വെച്ച്, തന്റെ ഇടയക്കുടിലിന്റെ അടുക്കൽ വെച്ച്, പ്രവാചകനായ സമൂവേല് തന്നെ കെട്ടിപ്പിടിച്ച് തന്റെ തലയിൽ തൈലാഭിഷേ ഒഴിച്ച് ആ തൈലം കാൽപാദത്തോളം ഒഴുകുമ്പോൾ യഹോവ നിന്നെ ഇസ്രായേലിന് രാജാവാക്കി എന്ന് പറഞ്ഞ രംഗം മനസ്സിലേക്ക് വന്നു. രണ്ടാമത്, യജമാനനെ, യഹോവയുടെ പെട്ടുപോയി യോബാബ് യുദ്ധകളത്തിൽ കിടക്കുമ്പോൾ ഞാൻ എന്റെ വീട്ടിൽ പോകണമോ എന്ന് ചോദിച്ച് പടിപ്പുരക്കിൽ നിൽക്കുന്ന വിശ്വസ്തദാസനായ ഊരിയാവിന്റെ മുഖം തെളിഞ്ഞു വരുന്നു. എന്തു ചെയ്യും? അതിനപ്പുറം ഏറിയ നാളുകൾക്ക് മുൻപ് തന്നെക്കാൾ ശ്രേഷ്ഠനായ രാജാവായ ശൌൽ അമാലേക്കിനെ മുതലെടുത്ത് പ്രാപത്തിൽ നിന്ന് പാപത്തിലേക്ക് തുടർന്നതിന്റെ അനന്തരഫലമായി ഗിൽബോവ എന്ന പർവ്വതത്തിൽ ഫിലിസ്ത്യരോടുള്ള യുദ്ധത്തിൽ സ്വന്തം ആയുധം നെഞ്ചത്ത് കുത്തിക്കയറ്റി പ്രാണരക്ഷാർത്ഥം അലർന്ന രംഗം ദാവീദിന്റെ മനസ്സിലേക്ക് വന്നു. ഓടി ഒളിക്കുവാൻ ഇടമില്ല. ആ ശബ്ദം കേട്ടുകൊണ്ടിരുന്നു. ന്യായപ്രമാണം മുഴുവൻ തപ്പി മോശമുഖാന്തരം കൊടുത്ത പ്രമാണത്താൽ പാപപരിഹാരമുണ്ടോ എന്ന് ആരാഞ്ഞു നോക്കി. വിദ്വാൻമാരെ വിളിച്ചു വരുത്തി, പ്രവാചകന്മാരെ വിളിച്ചു വരുത്തി, ജ്ഞാനികളെ വിളിച്ചു വരുത്തി. അവർ ആകമാനം തപ്പിട്ടു പറഞ്ഞു, ദാവീദേ നിനക്ക് രക്ഷയില്ല. ഈ വാക്ക് കേൾക്കുമ്പോൾ 51-ാം സങ്കീർത്തനത്തിൽ രാജസിംഹാസനം വിട്ടെറിഞ്ഞവൻ നാഥാന്റെ മുൻപിൽ പറഞ്ഞു, പാപത്തിലെന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. യെരുശലേം രാജാക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായവൻ തന്റെ ഹീനത മനസ്സിലാക്കിയപ്പോൾ ലജ്ജ കൂടാതെ ഭയം കൂടാതെ അവൻ ഏറ്റു പറയുകയാണ്, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ബൈബിൾ ഭാഷയിൽ ഇതിന് ജന്മപാപം എന്ന് പറയും. ലോകത്തിൽ ഇന്ന് വരെയും ജനിച്ചിട്ടുള്ളതിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട മസിഹ തമ്പുരാൻ ഒഴികെ ശേഷിപ്പുള്ള സകല മനുഷ്യരും സ്ത്രീയിൽ നിന്ന് ജനിച്ചവരൊക്കെ പാപവും ചുമന്നുകൊണ്ടാണ് യാത്ര തിരിച്ചത്. അവൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പാപം ചുമന്നു. അവിടെ ആരംഭിച്ച യാത്ര 4 വിരൽ നീളത്തിൽ അപ്പുറം നിൽക്കുകയാണ്. അവസരം കിട്ടുമ്പോൾ അവനെ കയറി ആക്രമിക്കും. ഇതിങ്ങനെ തുടരുകയാണ്. ഇതിന് നമുക്ക് ജന്മപാപം എന്ന് പറയാം. വിശദമായി ചിന്തിപ്പാൻ സമയം പോരാ. രണ്ടാമത്തെ കാര്യം കർമ്മപാപമാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. മനുഷ്യൻ ചെയ്യുന്ന പാപം, ജന്മനാൽ ഇവിടെ ഇരിക്കുന്നവരാരും പാപം ചെയ്തു പാപികളായവരില്ല. ഇവിടെ ഇരിക്കുന്ന ശുശ്രൂഷകരോ വിശ്വാസികളോ ശ്രോതാക്കളായി എവിടെ നിന്ന് കേൾക്കുന്നവരും ആയിക്കൊള്ളട്ടെ, നിങ്ങളാരും പാപം ചെയ്തു പാപികളായവരല്ല. പകരം പാപത്തിൽ ജനിച്ചു പാപം ചെയ്തവരാണ്. പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചെന്ന് നാഥാൻ പ്രവാചകന്റെ മുൻപാകെ ലജ്ജ കൂടാതെ ദാവീദ് ഏറ്റു പറഞ്ഞു. അപ്പോൾ സകല മനുഷ്യരിലും ജന്മപാപം എന്നൊരു പ്രതിഭാസമുണ്ട്. രണ്ടാമത്തേത്, സാഹചര്യം കൊണ്ടും സമ്മർദ്ദം കൊണ്ടും നിലനിൽപ്പിന് വേണ്ടി മനസ്സിൽ കുടികൊള്ളുന്ന മോഹങ്ങൾക്ക് പിന്നിൽ അവനിൽ സംഭവിക്കുന്ന പാപം. ഇതിന് നമുക്ക് അനീതി എന്നും അതിക്രമം എന്നൊക്കെ പറയാം.
ദൈവത്തിനെ മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ജന്മഭാവവും കർമ്മഭാവവും മനുഷ്യനിലുണ്ട്. ദൈവത്തിനെ മഹത്വം ഉണ്ടാകട്ടെ. വായിച്ചു കേട്ട തിരുവെഴുത്ത് എന്താണ്? നമുക്ക് പാപമില്ലെന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. പലപ്പോഴും സത്യം നമ്മിൽ ഇല്ലാതെ പോയി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ചിന്താ വിഷയം ദൈവം തമ്പുരാന്റെ വിശ്വസ്തതയാണ്. എന്നാൽ ആ രൂപം നിങ്ങളുടെ മനസ്സിലൊന്ന് പതിയേണ്ടതിനാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവിടെ നാം നോക്കുമ്പോൾ ഏതൊരു മനുഷ്യനും ജന്മനാൽ അവൻ പാപിയാണ്. രണ്ടാമത് അവന്റെ പ്രവൃത്തിയാൽ അവൻ പാപത്തിൽ വിധേയപ്പെടുന്നു. വാക്യം എന്താണ്? നമുക്ക് പാപം ഇല്ലെന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുക. ഇന്ന് ലോകത്തിൽ എത്രയോ കോടി ജനങ്ങൾ തങ്ങൾക്ക് പാപമില്ലെന്ന് പറഞ്ഞ് തന്നെത്താൻ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവമക്കളെ. കാരണം എന്തെന്നറിയാമോ? ഒരു വാക്കെഴുതിയിരിക്കുന്നു, സത്യം അവരിൽ ഇല്ല. സത്യം അകന്നുപോയി. എന്താണ് ഈ സത്യം? സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രൈസ്തവരുടെ വിശ്വാസ പ്രമാണമായ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ സത്യത്തെ നമുക്ക് മൂന്നായി കാണാം. ഒന്ന്, വാഴ്ത്തപ്പെട്ട മശിഹ സത്യമാണ്. ഒരു ദിവസം യേശു പീലാത്തോസിനോട് പറഞ്ഞു, ഞാൻ സത്യത്തിന് സാക്ഷി നിൽപ്പാൻ വന്നിരിക്കുകയാണ്. തന്നെ അനുഗമിച്ച ശിക്ഷകനത്തോട് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ആരാണ് ഈ സത്യം? അത് യേശുവാണ്. പിന്നീട് ഒരിക്കൽ രക്ഷകൻ അന്തിമ അത്താഴത്തിന് ശേഷം ഈ ലോകത്തിലെ തന്റെ ദൗത്യങ്ങളെല്ലാം തികച്ച് പിതാവിന്റെ അടുക്കൽ പോകേണ്ടിയിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അനുഗമിച്ച സ്ലീഹന്മാരെ ഓർത്ത് പരിശുദ്ധ പിതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഒരു വാക്കിങ്ങനെ പറഞ്ഞു, പിതാവേ നിന്റെ വചനം സത്യമല്ലേ, നിന്റെ വചനത്താൽ ഇവരെ ഒന്ന് വിശുദ്ധീകരിക്കണമേ. രണ്ടാമത്തെ സത്യം ഏതാണ്? അത് ദൈവത്തിന്റെ വചനമാണ്. മൂന്നാമത്തെ സത്യം ഏതാണ്? അത് യാഥാർത്ഥ്യമാണ്. ദൈവമക്കളെ, നമുക്ക് പലപ്പോഴും ആ ഒരു സത്യമേ അറിയത്തുള്ളൂ. ഏതൊന്നിനും ഒന്നേ ഉള്ളൂ സത്യം. അത് മലയാള ഭാഷയിൽ നേരായത്, യാഥാർത്ഥ്യമായത്, പരമാർത്ഥമായതെന്നൊക്കെ പറയാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ സത്യം നമ്മെ വിട്ടകന്നു കഴിഞ്ഞപ്പോഴാണ് പാപം ഇല്ല എന്നൊരു പ്രഖ്യാപനവും അങ്ങനെ ഒരു ധാരണയും നമ്മിൽ കുടിയേറിയത്. യോഹന്നാന്റെ വാക്കൊന്ന് വായിക്കാമോ? പാപമില്ലെന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. വായിച്ചാൽ, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെ, സത്യം നമ്മിൽ നിന്ന് ഇല്ലാതെയായി പോയി. കർത്താവായ യേശുവിന്റെ സാന്നിധ്യവും ദൈവവചനത്തിന്റെ സ്വാധീനതയും മനസാക്ഷിയുടെ പരമാർത്ഥതയും ഒരു മനുഷ്യന് നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ അവൻ സ്വയം പ്രഖ്യാപിക്കും, എന്നിൽ പാപമില്ല. ജീവിതയാത്രയിൽ എത്രയോ പേരെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. അവർക്ക് ഞങ്ങളുടെ ഭാവങ്ങളെ കുറിച്ച് ബോധവാന്മാരല്ല. ഇന്ന് നമ്മൾ ലോകത്തിലെ ആകമാന മാനവരാശിയുടെ കണക്കെടുത്തു നോക്കാം. മനുഷ്യൻ പാപിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പാപത്തിലാണ് അവന്റെ അമ്മ അവനെ ഗർഭം ധരിച്ചത്. അന്ന് തുടങ്ങി പാപത്തിന്റെ ഭാണ്ഡക്കെട്ടവൻ ചുമക്കുകയാണ്. കഴിഞ്ഞ നിമിഷം വരെ നിവർത്തിക്കപ്പെടാൻ കഴിയാത്ത ആഗ്രഹത്തിന്റെയും മോഹത്തിന്റെയും ചീഞ്ഞു നാറുന്ന ശവം മഞ്ചവും ചുമന്നുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. എണ്ണപ്പെട്ട നാളുകൾക്കുള്ളിൽ അവൻ മരിക്കേണ്ടി വരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്ഷണഭംഗുരമായ അവന്റെ ആയുസ്സിൽ മുഴു ലോകത്തെക്കാൾ വിലപ്പെട്ട ആത്മാവിനെ വശീകരിക്കേണ്ടതിന് അവന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾക്കും ജഡമോഹങ്ങൾക്കും സാത്താൻ ഇടം കൊടുത്ത് അവനെ ഇങ്ങനെ വഞ്ചിച്ച് വശീകരിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോവുക. ഭൗമികമായ സമ്പത്ത്, ജഡികമായ സന്തോഷം, ലോകത്തിലെ സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്ത് മുഴു ലോകത്തെക്കാൾ വിലപ്പെട്ട ആത്മാവിനെ വശീകരിക്കുക. മഹാനായ സോക്രട്ടീസിന്റെ അടുക്കൽ ഒരു നാൾ തന്റെ ശിക്ഷകണത്തിൽ ഒരുവനായ പ്ലേറ്റോ ചെന്ന് ചോദിച്ചു, ഗുരോ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മഹാൻ ആരായിരിക്കും? ശിഷ്യന്റെ ചോദ്യം കേട്ടിട്ട് ഈ സോക്രട്ടീസ് അങ്ങ് കുനിഞ്ഞിരുന്നു. പെട്ടെന്ന് അദ്ദേഹം ഓർത്തത് തന്റെ ഗുരു ലോകത്തിലേതോ മഹാന്റെ മുഖം ഓർക്കുകയാണ്. രണ്ടു നിമിഷം കഴിഞ്ഞപ്പോൾ തലയുയർത്തിട്ട് സോക്രട്ടീസ് പ്ലേറ്റോയോട് പറഞ്ഞു, പ്ലേറ്റോ ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ മൂല്യം എത്രമാത്രം ഉന്നതമാണെന്നറിയുകയും ക്ഷണഭംഗുരമായി ഈ ആയുസ്സിനപ്പുറം നശിച്ചു പോകാത്ത അനശ്വരമായ ആത്മാവിന് സുരക്ഷിതമായി ഇരിപ്പിടം കണ്ടെത്തുവാൻ കഴിഞ്ഞവൻ ആരാണോ അവനാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മഹാൻ. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആരാണ് മഹാൻ? ചന്ദ്രനിൽ കാലുകുത്തിയവനാണോ മഹാൻ? പസഫിക്കുന്ന ഇന്ത്യ കയറുന്നവനാണോ മഹാൻ? ഭൂമിയുടെ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ച ബഹുമാനപ്പെട്ട ഐസക് ന്യൂട്ടനാണോ മഹാൻ? കമ്മ്യൂണിസ്റ്റ് വൈദ്യുതി ഉണ്ടാക്കിയ കാറൽ മാർക്സ് ആണോ മഹാൻ? അല്ലേ? അല്ല. ലോകത്തിൽ ഒന്നുമില്ലാത്തവൻ, ദരിദ്രൻ,
നാട്ടിൽ 10 വയസ്സായിക്ക് വിലയില്ലാത്തവൻ, അവിദോഗ്യ പദവിയില്ലാത്തവൻ, സ്ഥാനമാനമില്ലാത്തവൻ, അവന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ട് അനന്തനിത്യതയുടെ കവാടം തുറക്കുമ്പോൾ അവന് സുരക്ഷിതമായിരിപ്പിടം സ്വർഗത്തിൽ ഉണ്ടെന്നുള്ള അറിവ് പ്രാപിച്ചവൻ ഭാഗ്യവാനാണ്. കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഭാവിയെക്കുറിച്ച് നിത്യതയെക്കുറിച്ച് അറിവില്ലാതിരിക്കുമ്പോൾ അന്ധകാരം പിടിച്ച ഈ ലോകത്തിലെ വരാനിരിക്കുന്ന മഹിമയുടെ രൂപം മനസ്സിൽ ഗ്രഹിച്ച ദൈവമക്കളെ നാം ഭാഗ്യവാന്മാരാണ്, സന്തോഷമുള്ളവർ. കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. നമ്മൾ ഭാഗ്യവാന്മാരാണ്. പലർക്കും ഇതൊന്നും അറിഞ്ഞുകൂടാ ദൈവമക്കളെ. ഈ ലോകത്തിൽ എന്നായാലും ഒരു ദിവസം ചത്തുപോകും. ചത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് പോകും? മനുഷ്യന്റെ ആയുസ്സൊക്കെ എണ്ണിയാലേ 70 വയസ്സുണ്ട്. ഈ 70 വയസ്സുള്ള ഒരു മനുഷ്യന്റെ ആയുസ് നിങ്ങൾ കണക്കൂട്ടിയാൽ ഒരു മനുഷ്യനെ നിങ്ങൾക്കൊരു 70 വയസ്സുണ്ടെന്നിരിക്കട്ടെ. ഈ 70 വയസ്സെന്ന് പറഞ്ഞാൽ 365 × 70 ഏതാണ്ട് 25567 ദിവസമാണ്. ഞാനിന്ന് വെറുതെ ഇരുന്നപ്പോ ഒന്ന് കൂട്ടി ബൈബിൾ തുമ്പത്ത് എഴുതി വെച്ചതാണ്. അപ്പൊ ഏതാണ്ട് 25567 ദിവസമാണ് 70 വയസ്സെന്ന് പറയുന്നത്. അതിലൊരു 8000 ദിവസം നിങ്ങൾ മുഖം കഴുകിയും തുണി ധരിച്ചും ഭക്ഷണം കഴിച്ചും പോകും. പിന്നെ അത്രത്തോളം ദിവസം നിങ്ങൾ ഉറങ്ങിക്കളയും. ആരാധനയ്ക്കിരുന്ന് ഉറങ്ങുന്നതല്ല, വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നു. ഇങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ ഭക്ഷണം കഴിച്ചും പിന്നെ വസ്ത്രം ധരിച്ചും ഉറങ്ങിയൊക്കെ കളയും. അതിലെ പ്രാരംഭം ബാല്യം ശിശുപ്രായവും ബാല്യപ്രായവുമായി ഒരു ഭാഗം പോയി. അങ്ങേയറ്റം പല്ലുപൊഴിഞ്ഞ് കണ്ണുകൊഴിഞ്ഞ് വടികുത്തി നടക്കുന്ന വാർദ്ധക്യമൊന്നും പോയി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കുള്ള സമയമേ ഉള്ളൂ ദൈവമക്കളെ. നമ്മൾ വല്ലതും ഇത് കണക്ക് കൂട്ടുന്നുണ്ടോ? ചെറുത പോക്കും വരവൊക്കെ കണ്ടാൽ ഇവിടുന്ന് പോകത്തില്ലെന്നുള്ള ചിന്തയാണ്. സകല മനുഷ്യരെയും കുഴിച്ചിടും എങ്കിലും ഞങ്ങൾ ഇരിക്കും എന്നുള്ള ചിന്തയാണ്. മണ്ടത്തരമാണ് ദൈവമക്കളെ. പ്രകൃതിയുടെ നിത്യ പ്രതിഭാസമാണ് 70 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഇത്രയും ദിവസം മാത്രമേ ഉള്ളൂ. അതിൽ ഉറങ്ങിക്കളയുന്ന സമയമുണ്ട്, പിന്നെ അതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയമുണ്ട്. ചിലർ വസ്ത്രം ധരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഏതെല്ലാം ടൈപ്പ് വസ്ത്രമാണ്? ഇപ്പൊ നമുക്ക് ആണേതാ പെണ്ണേതാന്നൊന്നും അറിയത്തില്ല ദൈവമക്കളെ. ഇവിടെ തന്നെ സഹോദരിമാർ എഴുന്നേക്ക എന്ന് പാസ്റ്റപ്പച്ചൻ പറയാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, നമ്മളിൽ ആരാ സഹോദരിമാർ? എന്ത് ചെയ്യും, എന്ത് ചെയ്യുമെന്ന് പറയും. ഇനിയിപ്പൊ പാസ്റ്റപ്പച്ചൻ പറയുമ്പോൾ വലത്തുള്ളവരെന്ന് പറയേണ്ടി വരും, എന്നാലേ ഒക്കത്തുള്ളൂ. ഇങ്ങനെ ലോകം ഒരു ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ആയുസ്സൊക്കെ എണ്ണപ്പെട്ടതാണ്, ഒത്തിരി നാളൊന്നും നമുക്കില്ല. ഈ ഇതിനിടയിൽ എന്തെല്ലാം പരിപാടികൾ, അപാദ സേവ, ഭാരപ്പണി, എന്തു വേണ്ട, എന്തെല്ലാം ഒപ്പിച്ചു വെക്കുമെന്നറിയാമോ? വലിയ പ്രതീക്ഷയോടൊക്കെ ഇരിക്കുമ്പോഴാണ്. ലോകത്തിൽ ഇന്ന് കണക്കെടുത്താൽ ഏറ്റവും തിരക്കുള്ള ഉദ്യോഗസ്ഥൻ ആരാണെന്ന് പറയാമോ? നമ്മുടെ കൊല്ലത്തെ കലക്ടറല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയല്ല. ചിലപ്പോൾ 8 ഉദ്ഘാടനമൊക്കെ അദ്ദേഹത്തിന് ഒരു ദിവസം കാണുമെന്ന് ഒരിക്കൽ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ യാദൃശ്യമായി പറഞ്ഞു. അന്ന് തനിക്കേണ്ട 8 ഉദ്ഘാടനമുണ്ട്, ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ നിങ്ങളോടൊരു നഗ്നസത്യം പറയാം, ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള ജോലിക്കാരൻ നമ്മുടെ ശത്രുവായ കാലനാണ്. അവന് സെക്കൻഡിൽ 3 പേരെ വീതം പായ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതാ 3 സെക്കൻഡിൽ അടിച്ചടിച്ചടിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചോണ്ടിരിക്കുന്നിടെ തന്നെ 3 പേര് വീതം പോയി കഴിഞ്ഞു. 564000 പേര് 24 മണിക്കൂറിനുള്ളിൽ പോണം. നമ്മൾ കാലം നമ്മുടെ അടുക്ക വന്നേച്ച് പറയാം, അവിടെ പോരെ പോരെ പരിപാടി തീർന്നു. നമ്മൾ പറയൂ അങ്ങനെ പറയരുത്, അവിടെ തട്ട് നമ്മൾ വാർത്തിട്ടിരിക്കുക, തട്ട് പൊളിച്ച് തേച്ചിട്ടൊക്കെ വരാം. കാലം പറയും, എൻ്റെ പൊന്നു സഹോദര, നിന്നേക്കാൾ ഭയങ്കര തിരക്കാ, നിന്റെ സ്വർണമെന്ന് അറിഞ്ഞേച്ച് വേണം അടുത്ത ആളിനെയും കൊണ്ട് പോകാൻ. അപ്പോൾ ദൈവമക്കളെ, പാപവും പാപത്തിൻ്റെ മരണവും നമ്മുടെ സഹസഞ്ചാരിയാണ്. പാപമില്ലെന്ന് പറയരുത്, വഞ്ചിക്കപ്പെട്ടു പോകും. സത്യമായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യവും വചനമായ ദൈവത്തിൻ്റെ സാന്നിധ്യവും നിങ്ങളുടെ മനസ്സാക്ഷിയുടെ നിർമ്മലതയും നിങ്ങളെ വിട്ട് ദയവായി പോകരുത്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം ദൈവമക്കളെ. അപ്പോൾ ജന്മഭാവവും കർമ്മഭാവവും തമ്മിലുണ്ട്. എമ്പറഞ്ഞല്ലോ, മഹാനായ ശ്രീബുദ്ധൻ രാജകൊട്ടാരത്തിൽ ജനിച്ചൊരു രാജകുമാരൻ ഒരു നാൾ തെരുവിൽ അലഞ്ഞു നടക്കുമ്പോൾ മനുഷ്യൻ അനുഭവിക്കുന്ന ദുരിതം കണ്ട് ഭയപ്പെട്ടുപോയി. താൻ പോയി ഒരു വൃക്ഷത്തണലിൽ ഇരുന്ന് മോക്ഷത്തിനായി പ്രാർത്ഥിച്ചു, തനിക്ക് സുബോധം പ്രാപിച്ചു. അതുകൊണ്ടാണ് താൻ എഴുതിയിരിക്കുന്നത്, ജ്ഞാനം പ്രാപിക്കാമോ അവൻ പാപമോചനം പ്രാപിക്കും. ആരാണ് ഈ ജ്ഞാനം? അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, ദൈവത്തിങ്കൽ നിന്ന് നമ്മുടെ കർത്താവായ യേശു നമ്മുടെ ജ്ഞാനമാണ്, നമ്മുടെ വീണ്ടെടുപ്പാണ്, നമ്മുടെ ശുദ്ധീകരണമാണ്.
ആകയാൽ യേശുവാണ് ജ്ഞാനം. ജ്ഞാനം പ്രാപിച്ചാൽ മരണത്തിൽ നിന്ന് ഒഴിവ് കിട്ടുമെന്ന് ഭാരതീയ മഹർഷിമാർ പണ്ട് തന്നെ അറിഞ്ഞിരുന്നു. ദൈവമക്കളെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പൊ പാപമില്ല എന്ന് പറഞ്ഞ് നാം നമ്മെ തന്നെ വഞ്ചിക്കരുത്. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. പാപം ഏറ്റു പറയുന്നുവെങ്കിൽ സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ ദൈവം വിശ്വസ്തനും നീതിമാനുമാണ്. രണ്ട് വിഷയമാണ് ചിന്തിക്കേണ്ടത്. ഒന്ന് ദൈവത്തിന്റെ വിശ്വസ്തത, മറ്റൊന്ന് ദൈവത്തിന്റെ നീതി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾ മനുഷ്യരെ എടുത്തു നോക്കിയാൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരുപോലെ മനുഷ്യന് വിശ്വസ്തനായിരിക്കാൻ ഒക്കത്തില്ല. ഒരിക്കലും സാധ്യമല്ല. ദൈവമക്കളെ, എല്ലാ തുറകളിലും എല്ലായ്പ്പോഴും എല്ലായിടത്തും ഒരു മനുഷ്യന് സമാന്തരമായി വിശ്വസ്തനായിരിക്കാൻ ഒക്കത്തില്ല. നമ്മുടെ ദൃഷ്ടിയിൽ തന്നെ എത്രയോ വിശ്വസ്തരായവർ പിൽക്കാലത്ത് സാഹചര്യം കൊണ്ടും സമ്മർദ്ദം കൊണ്ടും പാപത്തിൻ്റെ പ്രലോഭനം കൊണ്ടൊക്കെ വഞ്ചിതരായി തകർന്നുപോയത് നമ്മൾ കണ്ടു കഴിഞ്ഞില്ലേ? ലോകവും സമൂഹവും പാപികളാണെന്നും അവിശ്വസ്തരാണെന്നും എണ്ണിയ എത്രയോ പേർ ദൈവകൃപയിൽ ആശ്രയിച്ച് വിശ്വസ്തരായി മരിച്ചു മൺമറഞ്ഞതും കണ്ടില്ലേ? അപ്പോൾ ഓർത്തുകൊള്ളണമേ, ഒരു മനുഷ്യൻ എല്ലായ്പ്പോഴും എല്ലാ സാഹചര്യത്തിലും ഒരുപോലെ വിശ്വസ്തനായിരിക്കാനൊക്കത്തില്ല. സാഹചര്യം കൊണ്ടും സമ്മർദ്ദം കൊണ്ടും പാപത്തിന്റെ പോരാട്ടം കൊണ്ടും വിശ്വസ്തരായ പലരും അവിശ്വസ്തരായി പിൽക്കാലത്ത് കൃപയിൽ ആശ്രയിച്ച് ലോകം അവിശ്വസ്തനെന്ന് എണ്ണിത്തള്ളിക്കളഞ്ഞ പലരും വിശ്വസ്തരായി മരിച്ചു. എന്നാൽ ഇന്ന് രാത്രി നിങ്ങളൊരു സത്യം അറിഞ്ഞുകൊള്ളുക. നമ്മെ വിളിച്ച ദൈവം അവൻ എല്ലാ കാലത്തും വിശ്വസ്തനാണ്. സാഹചര്യം കൊണ്ടോ സമ്മർദ്ദം നമുക്ക് ഒരു നാളും സ്വഭാവം ത്യജിച്ചു കളവാൻ സാധ്യമല്ല. അപ്പോസ്തലനായ പൗലോസ് തന്റെ അരിമ ശിഷ്യനായ തിമോത്യോസിന് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം ഒരു വാക്യം എഴുതിയിരിക്കുകയാണ്, തിമോത്യോസേ നീ അവിശ്വസ്തനെങ്കിലും ദൈവം വിശ്വസ്തൻ. എന്ന് വായിക്കാമോ? രണ്ട് തിമോത്യോസിലല്ലേ, രണ്ട് തിമോത്യോസ് 3:13 വായിച്ചാൽ, 2:13 വായിച്ചു, നാം അവിശ്വസ്തനായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ദൈവം തമ്പുരാൻ എല്ലാ കാലത്തും വിശ്വസ്തനാണ്. എല്ലാ കാലത്തും ദൈവം വിശ്വസ്തനാണ്. മനുഷ്യൻ എല്ലാ തുറകളിലും എല്ലായ്പ്പോഴും ഒരുപോലെ വിശ്വസ്തരല്ല. പല സാഹചര്യങ്ങളിലും നമ്മുടെ ജീവിതാനുഭവത്തിൽ അത് കണ്ടിട്ടില്ലേ? എന്നാൽ ദൈവം എല്ലാ കാലത്തും വിശ്വസ്തനാണ്. സാഹചര്യം കൊണ്ടോ സമ്മർദ്ദങ്ങൾ കൊണ്ടോ ഒരിക്കലും ദൈവം തമ്പുരാന് തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ സാധ്യമല്ല. അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കേണ്ടത്, പശ്ചാത്താപത്തോടെ ഒരു പാപി പാപം ഏറ്റു പറയുമ്പോൾ അവൻ്റെ പാപം ക്ഷമിച്ചു കൊടുക്കുന്നതിന് ദൈവത്തിൻ്റെ വിശ്വസ്തത വേണം. ആ ചുരുങ്ങിയ വാക്കിനുള്ളിൽ യോഹന്നാൻ ശ്ലീഹ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, പശ്ചാത്തപിക്കുന്ന ഒരു പാപി. 2, പാപം ക്ഷമിക്കുന്ന ദൈവ വിശ്വസ്തതയും നീതിയും. 3, കരയുന്ന പാപിയുടെ പാപക്കറകളെ കഴുകുന്ന മശിഹായുടെ പരിശുദ്ധ രക്തം. അനാദി നിത്യത തുടങ്ങി പാപി നിത്യത വരെയുള്ള സർവശക്തനായ ദൈവം തമ്പുരാന്റെ പദ്ധതിയുടെ ഒരു മനോഹര ചിത്രമാണ് ഈ 3 വാക്കിനുള്ളിൽ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കേണ്ടത് നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ചാണ്. ദൈവമക്കൾ, നമ്മുടെ ദൈവം എല്ലാ കാലത്തും വിശ്വസ്തനാണ്. മനുഷ്യരൊന്നും വേണ്ട രീതിയിൽ വിശ്വസ്തനല്ല. മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയും, സൗകര്യാർത്ഥം പറയും. ചില മനുഷ്യർ വാതുറന്ന നേര് പറയത്തില്ല. ചിലരെ കണ്ടിട്ടില്ലേ ഒരേ സമയത്ത് 2-3 കാര്യം പറയുന്നവരുണ്ട്. ഇപ്പം ഈ നോക്കിയോടെയൊക്കെ ഫോൺ വാങ്ങിയാൽ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഉണ്ടല്ലേ? നോക്കിയോടെ ഫോൺ നോക്കിയാൽ നല്ല സ്റ്റാൻഡേർഡ്. കാരണം എന്നറിയാമോ, അതിന് കമ്പനി അലൗഡ് ഒരേ ഒരു സിമ്മാണ്. ചിലപ്പോൾ സിറ്റിയിലൊക്കെ തിരക്കാവുമ്പോൾ തിരക്ക് നിമിത്തം എന്ത് ചെയ്യും, കമ്പനി ഇപ്പോൾ 2 സിം ഇറക്കിയിട്ടുണ്ട്. എന്നാൽ ചൈനയിൽ നിന്ന് 350 രൂപയ്ക്ക് ചാത്തൻ കിട്ടും. ചാത്തൻ മലയാളത്തിൽ നമുക്ക് പറഞ്ഞാൽ ചാത്തൻ ഫോണെന്ന് പറയും. കണ്ടിട്ടില്ലേ ഈ ഭായിമാരൊക്കെ പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കും? അതുണ്ടെങ്കിൽ നമുക്കൊരു നല്ല കഥകിന് കൊള്ളാവുന്ന പലകട വലുപ്പമുണ്ട്. നമ്മൾ ഈ ആയിരിക്കും ഇത് ഏതാണ്ട് കൂടിയ സാധനമാണ്. നല്ല പ്രിയമുള്ളവരെ, 350 രൂപയുടെ സാധനമാണ്. പ്രത്യേകത എന്നറിയാമോ, അതിനകത്ത് ഒരു ചാക്ക് സിം കാർഡ് ഇടാം. അതാ പ്രത്യേകത. അപ്പോൾ അവൻ്റെ സ്റ്റാൻഡേർഡ് അത്രയേ ഉള്ളൂ. നോക്കിയോയ്ക്കും സാംസങ്ങിനും ഒക്കെ ഒരു ആവറേജ് സ്റ്റാൻഡേർഡാണ്. എന്നാൽ ചില കേസുകൾക്ക് ഈ സ്റ്റാൻഡേർഡ് കാണത്തില്ല. അതുകൊണ്ട് പറഞ്ഞത്, മലയാള ഭാഷയിൽ ഒരു വാക്കുണ്ട്, വാക്കുണ്ട്, പണ്ട് നമ്മുടെ പാസ്റ്റർ സക്കറിയാപ്പച്ചൻ പറയാറുണ്ട്, വടി വെക്കുന്നിടത്ത് കൊട വെക്കത്തില്ല. ചിലരെ നമ്മൾ കണ്ടിട്ടില്ല എവിടെ പോവാന്ന് ചോദിച്ചാൽ ആയൂര് പോവാണെന്ന് പറയും. പോകുന്നത് കുവൈറ്റിനാണ്. ഇവൻ കുവൈറ്റിന് പോവുക, അതാ രസം. ഇവൻ കുവൈറ്റിനെ അവിടെ ചെന്ന് എയർപോർട്ടിന് പോവുകയാണ്. പക്ഷെ എവിടെ പോകുന്നുള്ളൂ, ഞാൻ ആയൂര് വരെ പോവുകയാണ്.
അവിടെ നിന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് പറയുന്നവരുണ്ട്. ആ ഇരുവരും പോവാന്ന് അടുപ്പിച്ച് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ പോകുന്ന നേരെ കുവൈറ്റില്ല. ഇവൻ കുവൈറ്റിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇതിനിടയിൽ എന്തെങ്കിലും ഒരു ചക്കേരക്കിൻ്റെ പരിപാടി ഈ സ്നേഹിതനെ ഒപ്പിക്കുമെന്നുള്ളത് മലയാളിയുടെ അനുഭവം കൊണ്ട് അറിയുകയും ചെയ്യാം. ചിലരെന്നെ പറഞ്ഞില്ലേ, അങ്ങോട്ട് പോകുമെന്ന് പറയുമ്പോൾ നമ്മളവനെ ഇങ്ങോട്ട് ചിന്തിച്ചോണം. മരിച്ചുപോയൊരു പാസ്റ്റ് ജോണിച്ചാൻ ഉണ്ടായിരുന്നു, നമ്മുടെ നെറണൻ ജോണിച്ചാൻ, നിങ്ങൾക്കറിയാമോ എന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹം കുറേ നാളുകൾക്ക് മുമ്പ് മരിച്ചുപോയി. പുള്ളി അങ്ങനെ എടത്തുവായിൽ സഭാശുശ്രൂഷകനായിരിക്കും കാലത്ത് ഒരു വെള്ളപ്പൊക്ക കാലത്ത് ഒരു വീട്ടിൽ വിസിറ്റിങ്ങിന് പോയി. അപ്പം വെള്ളം കയറി ഇങ്ങനെ പമ്പയാറ് കലങ്ങി മറിഞ്ഞ് ഇങ്ങനെ ഒഴുകുക. അപ്പോഴത്തേക്കും ഒരു തെങ്ങ് ഇങ്ങനെ ചാഞ്ഞ് പമ്പയാറ്റിലോട്ട് കിടക്കുകയാണ്. പാസ്റ്റപ്പച്ചനെ ആ വിശ്വാസികൾ എങ്ങനെ ഇരിക്കുന്ന അറിയാൻ ചെല്ലുമ്പോൾ ഒരു കുശൃതി പിടിച്ച പയ്യൻ സൂപ്പർ ഫാസ്റ്റ് കളിച്ച് ഓടി വളഞ്ഞു കിടക്കുന്ന തെങ്ങിലോട്ട് കയറുക. അപ്പച്ചൻ ആകപ്പാടെ വിറച്ചുപോയി. ഇവൻ ഈ വെള്ളത്തിലെങ്ങാനും വീണാൽ കലങ്ങി മറിഞ്ഞ് ഒഴുകുമല്ലോ, എന്തായി തീരുമോ നോക്കി. എന്തായാലും അവനെ പിടിച്ച് താഴെ ഇറക്കാൻ തീരുമാനിച്ചു. അവനിറങ്ങിയൊന്നുമില്ല. അപ്പച്ചൻ വീട്ടിൽ ചെന്ന് ചോദിച്ചു, അപ്പോൾ ഇവൻ്റെ വല്യപ്പൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നു വെച്ച് പറഞ്ഞു, കയറാം മേളിലോട്ട് കയറാം, ഓടി മേളിലോട്ട് കയറാന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, എനിക്ക് മനസ്സിലിടോ എന്ന് പറഞ്ഞ് പുറമോട്ട് പോയി. അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ പാസ്റ്റപ്പച്ചൻ ചോദിച്ചു, അതെന്താ അച്ചായ അങ്ങനെ പറഞ്ഞത്? ആ കുഞ്ഞ് വെള്ളത്തിൽ വീഴത്തില്ലേ? അപ്പം പറഞ്ഞു, പാസ്റ്റേ അവനെല്ലാം ഇടത് സൈഡിലോട്ടാ, ഇറങ്ങടാന്ന് പറഞ്ഞാൽ കയറും, കയറടാന്ന് പറഞ്ഞാൽ ഇറങ്ങും. നമ്മുടെ ആളുകളുടെ പ്രത്യേകത, ഇറങ്ങടാന്ന് പറഞ്ഞാൽ അവൻ കയറും, കയറടാന്ന് പറഞ്ഞാൽ ഇറങ്ങും. അപ്പോൾ പാസ്റ്റപ്പച്ചൻ അറിയാഞ്ഞുകൊണ്ട് അപ്പച്ചൻ കുഞ്ഞേ ഇറങ്ങടാ ഇറങ്ങടാന്നാണ് പറയുന്നത്. വലിയപ്പം പറയുന്നത് മേളിലോട്ട് കയറടാന്ന്. അപ്പോൾ അവനെ അനുസരണം കേട്ടവൻ മനസ്സിലിടോ എന്ന് പറഞ്ഞ് റിവേഴ്സ് ഗിയർ ഇട്ട് തടിയെ കൂടെ താഴോട്ട് ഇറങ്ങി വീട്ടിലോട്ട് പോവുക. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇങ്ങനെയുള്ള മനുഷ്യരെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാ കാലത്തും എല്ലായിടത്തും ഒരുപോലെ മനുഷ്യൻ വിശ്വസ്തനല്ല. വേദപുസ്തകം പഠിക്കുമ്പോൾ ചിലരുടെ വിശ്വസ്തത ബൈബിളിൽ എടുത്തെഴുതിയിട്ടുണ്ട്. ഭട്ടനായ മോശയെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തത എടുത്തെഴുതിയിട്ടുണ്ട്. ഭട്ടനായ ദാനിയേലിനെ കുറിച്ച് പറയുമ്പോൾ തൻ്റെ വിശ്വസ്തത എടുത്തെഴുതിയിട്ടുണ്ട്. ഭട്ടനായ ജോസഫിനെ കുറിച്ച് പറയുമ്പോൾ തൻ്റെ വിശ്വസ്തത എടുത്തെഴുതിയിട്ടുണ്ട്. അങ്ങനെ എണ്ണപ്പെട്ടവരുടെ വിശ്വസ്തത പറയുമ്പോഴും അവിടെയും പരാജയങ്ങൾ പലതും എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാലത്തും എല്ലാ തുറയിലും എല്ലായ്പ്പോഴും ഒരുപോലെ മനുഷ്യൻ വിശ്വസ്തനല്ല. ദൈവമക്കളെ, സാഹചര്യവും സമ്മർദ്ദവും പാപത്തിൻ്റെ പോരാട്ടമൊക്കെ വരുമ്പോൾ എന്തു ചെയ്യും? പലപ്പോഴും പലരും അവിശ്വസ്തരായി നമ്മൾ കണ്ടിട്ടില്ലേ? എത്രയോ വിശ്വസ്തരായവർ പിൽക്കാലത്ത് അവിശ്വസ്തരായിപ്പോയി. അപ്പം ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് നമ്മുടെ ദൈവം നമ്പുരാൻ്റെ വിശ്വസ്തതയിലാണ് നമുക്ക് വിശ്രമിക്കേണ്ടത്. മനുഷ്യൻ്റെ മുഖത്തൊന്നും അല്ല നോക്കേണ്ടത്, ദൈവം നമ്പുരാൻ്റെ മുഖത്ത് നോക്കാം. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഒരു ഭാവി പശ്ചാത്താപത്തോടെ അവൻ പാപം ഏറ്റുപറയുമ്പോൾ അവിടെ ആരംഭിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തത അവനിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക. പശ്ചാത്തപിക്കുന്ന ഭാവിയുടെ പാപക്കര ക്ഷമിക്കുവാൻ ദൈവത്തിന് അവനോട് വിശ്വസ്തതയുണ്ടെങ്കിൽ ആ വിശ്വസ്തത ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അവനെ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ദാവീദ് രാജാവാണോ ഒരു സങ്കീർത്തനത്തിൽ പാടിയിട്ടില്ലേ, അവൻ്റെ വിശ്വസ്തത മേഘങ്ങളോളം നിൽക്കും. വാക്യങ്ങൾ അറിയാമോ? എനിക്കെവിടെ ആ വാക്യം എന്ന് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അങ്ങനെ ഒരു വാക്യമുണ്ട്, അവൻ്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തി നിൽക്കുന്നു. കണ്ടാ വായിക്കാം. വേദപുസ്തകത്തിലുണ്ട്, വീട്ടിൽ പോയി വായിച്ചാട്ട്. എല്ലാവരുടെയും ബൈബിളിലുണ്ട്. പൗലോസ്ലി അല്ല, ദാവീദ് രാജാവ് പറഞ്ഞിരിക്കുകയാണ് സംഭവം ഇങ്ങനെയാണ്, അവൻ്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യയിലുള്ള വിശുദ്ധന്മാർക്ക് ഒന്നാം ലേഖനം എഴുതുമ്പോൾ ഒന്നാം അധ്യായത്തിൽ തന്നെ അദ്ദേഹം ഇങ്ങനെ എഴുതി ചേർത്തിരുന്നു, 1 കൊരിന്ത്യർ 1:9, പിതാവായ ദൈവത്തിൻ്റെ ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചോ, നിങ്ങളുടെ ദൈവം വിശ്വസ്തനെന്ന് വായിച്ചാട്ട്. ഇന്ന് രാത്രി നമുക്ക് ഈ വചനം വെച്ച് പറഞ്ഞു കൊണ്ടുവേണം ഈ ആരാധനാ സ്ഥലത്തിരിക്കാൻ. എന്റെ ദൈവം ദാവീദിന്റെ അറിവ്, ദൈവം തമ്പുരാന്റെ വിശ്വസ്തത ഒരു മനുഷ്യനെ ഫോളോ ചെയ്യുമ്പോൾ മേഘങ്ങളോളം എത്തിച്ചേരുന്നെന്ന് പൗലോസ്ലീഹ പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങളെ ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസൻ. എത്ര ദൈവമക്കൾ അത് വിശ്വസിക്കുന്നു! ഇന്ന് രാത്രിയിൽ നാം സേവിച്ചു വരുന്ന നമ്മുടെ ദൈവത്തിന്റെ വിശ്വസ്തതയിൽ നമുക്ക് വിശ്രമിക്കണം. കടന്നു വന്നതുപോലെ ആരും മടങ്ങിപ്പോകരുത്. ബ്രദർ സൈമന്റെ സാക്ഷ്യം നിങ്ങൾ കേട്ടല്ലോ,
കർത്താവായ യേശുവിന്റെ വിശ്വസ്തത തന്റെ പ്രാണനിൽ ചെയ്ത അത്ഭുതത്തിന്റെ സാക്ഷ്യം നാം കേട്ടല്ലോ. ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ ദൈവത്തിന്റെ വിശ്വസ്തതയിൽ വിശ്രമിക്കണം. എന്താണ് പൗലോസ് പറഞ്ഞത്? ദൈവം തമ്പുരാന്റെ കൂട്ടായ്മയിലേക്ക് എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. എത്ര ദൈവങ്ങൾ വിശ്വസിക്കുന്നു! വിശ്വസിക്കുന്നവർ വലത് കരങ്ങൾ ഉയർത്തിക്കാട്ടെ. ഹല്ലേലൂയ പറയാൻ വരട്ടെ. നമുക്ക് ആ വചനവും നേച്ചു പറയാം. ഈ വിശുദ്ധന്മാരോടും പരിശുദ്ധ പിതാവിനോടും ഈ ദൂതഗണത്തോടും ഈ കൂട്ടായ്മയിലേക്ക് എന്നെ വിളിച്ചുകൊണ്ടുവന്ന എന്റെ ദൈവം വിശ്വസൻ. നേച്ചു പറഞ്ഞാട്ട്. ആരും അതരം അടച്ചു മൗനമായിരിക്കരുത്. ഇന്ന് ഈ രാത്രി വേളയിൽ സിയോനീത് ദൈവം നിന്നെ അനുഗ്രഹിക്കും. അവന്റെ വിശ്വസ്തത നിന്റെ പരിചയം പലകയുമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യ ശക്തിയായി ആവരിക്കട്ടെ. എല്ലാവരും വെച്ച് പറഞ്ഞാട്ട്, ഞാൻ യാദൃശ്യമായി മാർഗത്തിൽ വന്നുപെട്ടതല്ല, എന്റെ പരിശുദ്ധ പിതാവ് എന്നെ വിളിച്ചതാണ്, യേശു എന്നെ വിളിച്ചതാണ്, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഒരു നിമിഷം വെച്ച് പറഞ്ഞാട്ട്, ഈ കൂട്ടായ്മയിലേക്ക് എന്നെ വിളിച്ചുകൊണ്ടുവന്ന എന്റെ ദൈവം വിശ്വസ്തനാണ്. ഈ രാത്രി ഞാൻ പശ്ചാത്തപിക്കുമ്പോൾ, ഞാൻ പാപം ഏറ്റുപറയുമ്പോൾ, എന്റെ തകർച്ച ഓർത്ത് അനുഭവിക്കുമ്പോൾ, എന്റെ പാപം ക്ഷമിച്ചു തരുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. അവൻ വിശ്വസ്തനാണ്. വിശ്വസിക്കുന്നവർ വീണ്ടും കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ദൈവമക്കളെ, നമ്മെ ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ച നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഇനി അവന്റെ വിശ്വസ്തത എവിടെയെല്ലാം നാം കണ്ടെത്തുന്നു എന്നുള്ളത് നമുക്ക് ചുരുക്കമായി ചിന്തിക്കാം. വിശദമായി ചിന്തിപ്പാനുള്ള സമയം പോരാ. ഒന്നാമതായി യോഹന്നാന്റെ ലേഖനത്തിൽ നാം കണ്ടു, നമുക്ക് പാപമില്ലെന്ന് പറഞ്ഞാൽ നമ്മെ വഞ്ചിക്കുന്നു. ഒന്നുകൂടെ വായിച്ചാട്ടെ. പാപങ്ങളെ, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിലോ അവൻ നമ്മോട്. നല്ല വാക്കാണ്. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു എങ്കിലോ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതി പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനാണ്. എത്ര പേര് വിശ്വസിക്കുന്നു ഈ രാത്രി വേളയിൽ? കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയെ കണ്ടുണർന്ന് പശ്ചാത്തപിക്കുമ്പോൾ നിന്റെ വിശ്വസ്തത എൻ്റെ പാപം ക്ഷമിക്കുമെന്ന് പറയാൻ ഒക്കുമോ? ഞാനൊരിക്കൽ യാത്ര മധ്യേ ഒരു പൈശാചിക ബാധിതനായ ബാലനെ കണ്ടു. അവനെ ഇങ്ങനെ കട്ടിലേ കെട്ടിയിട്ടിരിക്കുകയാണ്. അവൻ അലറി കൂവി വിളിക്കുകയാണ്. അവിടെയുള്ള വാസ്തപ്പച്ചൻ എന്നോട് പറഞ്ഞു, ജോസയെ അഴിച്ചുവിട്ടാൽ അവൻ എന്തെങ്കിലുമൊക്കെ ഉപദ്രവം ഉണ്ടാക്കുക. എങ്കിലും അവനെ അഴിച്ചുവിട്ടു. എന്ത് ചെയ്താൽ പിശാചു പോകത്തില്ല. പിശാചു ഓരോ കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുകയാണ്. നമ്മളെക്കാൾ വേദപുസ്തകം അവന് നന്നായിട്ടറിയാം. അവനിങ്ങനെ ഓരോ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ വന്നവൻ മനഃപൂർവ്വം പാപം ചെയ്താൽ നീക്കുപോക്കില്ലാത്ത ന്യായവിധിയാണെന്ന് ഇദ്ദേഹം വായിച്ചിട്ടില്ലേ? എന്നോട് ചോദിച്ചതാണ്. സംഭവം അതാണ്. അത് പറയുകയാണ്. ആ ഉടനെ ഞാൻ അവൻ്റെ തോളിലേക്ക് കൈയിട്ടിട്ട് ഈ ചെകുത്താനോട് ചെവിയിൽ പറഞ്ഞു, എട ചെകുത്താനേ, ഇവൻ അവിശ്വസനാണെങ്കിലും ഇവനെ വിളിച്ചവൻ വിശ്വസനാണ്. ഇവൻ അവിശ്വസനെങ്കിലോ ഇവനെ വിളിച്ചവൻ വിശ്വസനാണ്. ആ വാക്ക് രണ്ട് പ്രാവശ്യം പറഞ്ഞ ഉടനെ അവൻ ചാടി എഴുന്നേറ്റു, കൈകൾ കൂപ്പി, ഒരു വാക്ക് കൽപ്പിച്ചാട്ട് ഞാൻ പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. കാരണം ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത തിരുവെഴുത്ത് പറയുന്നു, ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ച നമ്മുടെ ദൈവം വിശ്വസനാണ്. അവന്റെ വിശ്വസ്തത എവിടെയാണെന്നറിയാമോ? ഇന്ന് ലോകത്തിലെ ആകമാന മാനവരാശിയുടെ പാപം എടുത്തു നോക്കിയാൽ ഈ പാപികളെന്ന് പറയുന്നത് രണ്ടവസ്ഥയിലുണ്ട്. ഒന്ന്, പാപബോധം പ്രാപിക്കാത്ത പാപികൾ. പാപബോധം ഒന്നും പ്രാപിച്ചിട്ടില്ല. അവർക്ക് പാപത്തെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല. അവർക്കൊരു വലിയ മരണഭയം കാണും. ഒരു ദിവസം ചത്തുപോകും എന്നുള്ളൊരു പേടി അവർക്ക് കാണും. മാത്രമല്ല, മനസാക്ഷിയുടെ വിധി നിമിത്തം സ്വർഗമോ നരകമോ ഇത്രേ അറിയാം. ഇതിൽ കൂടുതലൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. കാര്യം അവർക്ക് എന്താണ്? പാപബോധമില്ല ദൈവമക്കളെ. എന്നാൽ ദൈവ സാന്നിധ്യത്താൽ പാപബോധം പ്രാപിച്ച് നീതിക്ക് അവകാശിയായവൻ പിന്മാറിപ്പോയാൽ അവൻ്റെ മാനസികാവസ്ഥ എടുത്തു നോക്കിയാൽ നമ്മൾ തകർന്നുടഞ്ഞു പോകും. ഞാൻ പറഞ്ഞല്ലോ, പാപബോധം പ്രാപിക്കാത്ത ഭാവിയുമുണ്ട്, അടുത്തത് പാപബോധം പ്രാപിച്ച ഭാവിയുമുണ്ട്. അത് നമ്മുടെ ഭാഷയിൽ പിന്മാറ്റക്കാരനെന്ന് പറയാം. പാപബോധം പ്രാപിച്ച് നീതിയുടെ സത്യം അറിഞ്ഞവൻ പിന്മാറിപ്പോയാൽ അവൻ്റെ മാനസികാവസ്ഥ എടുത്ത് നോക്കിയാൽ, നിങ്ങളൊന്ന് അവനെ സ്കാൻ ചെയ്ത് നോക്കിയാൽ മതി, ആ മാനസികാവസ്ഥയിൽ എന്തെല്ലാം കാണാം? ഒന്ന്, ഭയങ്കരമായ കുറ്റബോധം. രണ്ടാമത്, ഭയങ്കരമായ നഷ്ടബോധം. മൂന്നാമത്, ഭയങ്കരമായ നിരാശ. നാലാമത്, അതിയായ ലജ്ജ. അഞ്ചാമത്, അവനെ അടിമപ്പെടുത്തുന്ന ആ അടിമത്വത്തിൻ്റെ ആത്മാവ്. ആറാമത്, ഭയങ്കരമായൊരു ഭയം.
ഇതാണ് മനു പാപബോധം പ്രാപിച്ച ഒരു പാപി അവന്റെ മനോ അവസ്ഥ. ഇതില്ലാത്തവനോ ഇതൊന്നുമില്ല. ഇല്ലാത്തവൻ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. പാപിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നമ്മളെ ഓടിച്ചിട്ട് കല്ലെറിഞ്ഞ് കളയും. കാര്യം അവന് പാപബോധം ഇല്ല. ദൈവ സാന്നിധ്യത്താൽ വെളിച്ചത്താൽ സുബോധം പ്രാപിച്ച് നീതിയുടെ മാർഗത്തിൽ വന്നവൻ പിന്തിരിഞ്ഞു പോകുമ്പോൾ അവന്റെ മാനസികാവസ്ഥയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒന്നാമത് നിങ്ങൾ നോക്കുക, അവന് ഭയങ്കരമായ ഒരു കുറ്റബോധം കാണും. രണ്ടാമത് ഭയങ്കരമായ ഒരു നഷ്ടബോധം കാണും. എന്താണ് കുറ്റബോധം? ഞാനത് ചെയ്തു പോയല്ലോ എന്നുള്ള കുറ്റബോധം. എന്താണ് നഷ്ടബോധം? പാപത്താൽ എന്തോ നഷ്ടപ്പെട്ടു പോയി എന്നറിവ്. ഇനി അടുത്തത് ഭയങ്കരമായൊരു ലജ്ജ അവന്റെ പ്രാണനോട് തന്നെയുണ്ട്. ആ ലജ്ജ നിമിത്തം അവനും അവനോട് തന്നെ വെറുപ്പ. ചില മനുഷ്യരെ നമ്മൾ കണ്ടിട്ടില്ലേ, തങ്ങൾക്ക് തങ്ങളോട് തന്നെ ഐക്യതയില്ല. പിന്നെങ്ങനാണ് ഈ നാട്ടുകാരോട് ഐക്യത ഉണ്ടാകുന്നത്? യേശു പറഞ്ഞു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്ന. ചിലരെ കണ്ടിട്ടില്ലേ, വഴക്കുണ്ടാക്കാൻ എന്തെങ്കിലുമൊക്കെ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കും. നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നല്ലോ, ഇപ്പൊ ഇവിടെയൊക്കെ ഉണ്ട്. എന്റെ നാട്ടിലൊക്കെ ഞാൻ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്, ഈ കല്ലുകത്താനുണ്ടോ കല്ലുകത്താനുണ്ടോ എന്ന് ചോദിച്ചു വരുവായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് കല്ലുകത്താനുണ്ടോ കല്ലുകത്താനുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ അക്കാലത്ത് ഈ കല്ലുപയോഗിച്ചു, ഈ തേങ്ങാ മാങ്ങാ സംബന്ധിയൊക്കെ അരച്ചരച്ച് ഈ പല്ലിന്റെ ഗ്രിപ്പൊക്കെ പോയി കുട്ടനാടൻ വള്ളം പോലെയാണ്. പിന്നെ നമ്മളതേ വെച്ചരച്ചാൽ തേങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതല്ലാതെ ഇത് അരിയത്തിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, കല്ലുകൊത്താനുണ്ടോ എന്ന് ചോദിച്ചു വരുന്നത്. അപ്പൊ നമ്മൾ വിളിച്ച് 15 രൂപ കൊടുത്താൽ അവർ കല്ലുകൊത്തി തരും. ഇതുപോലെ ചിലരുണ്ട്, വഴക്കുണ്ടാക്കാനുണ്ടോ വഴക്കുണ്ടാക്കാനുണ്ടോ, ഉണ്ടാക്കാമെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞ് നടക്കുന്നവർ കേട്ടപ്പോ പലർക്കും ചിരി വരുന്നു. എന്തുകൊണ്ടാണോ ചിരിച്ച, കല്ലിന്റെ കാര്യം ഓർത്താണോ ചിരിച്ച്, കയ്യിലിരിപ്പുണ്ടാണോ ചിരിക്കുന്നു? എന്തായാലും ഞാനൊരു കാര്യം പറയാം, വഴക്കുണ്ടാക്കാനുണ്ടോ വഴക്കുണ്ടാക്കാനുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചു നടക്കുന്നവർ. ദൈവമക്കളെ, സമാധാനം ഉണ്ടാക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവെന്ന ഓർത്തുകൊള്ളണമേ. ഒരു ഒരു ഭാവിയുടെ മാനസികാവസ്ഥയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. രണ്ട് രീതിയിൽ പറഞ്ഞല്ലോ. ഇതൊന്നും അറിയാൻ വയ്യാത്തവരോട് പറഞ്ഞാൽ അവർക്കൊന്നും പിടികിട്ടത്തില്ല, കേട്ടോ. അവർക്കൊന്നും അറിഞ്ഞുകൂടാ. നമ്മൾ ഭാവിയാന്നൊക്കെ പറഞ്ഞ് ഓടിച്ചിട്ട് നമ്മളെ തല്ലിക്കളയും. എന്നാൽ രക്ഷയിൽ വന്ന് നീതി പ്രാപിച്ച് വിശുദ്ധന്മാരുടെ ഗണത്തിൽ വന്ന് ആ വിശുദ്ധിയുടെയും നീതിയുടെയും രൂപം മനസ്സിൽ വരച്ചവൻ സാഹചര്യം കൊണ്ടോ സമ്മർദ്ദം കൊണ്ടോ മറ്റുള്ള പ്രേരണ കൊണ്ടോ നിലനിൽപ്പ് കൊണ്ടോ ഒക്കെ കാട്ടിക്കൂട്ടി ജീവിതത്തിൽ വന്ന തെറ്റുകളുടെ രൂപത്തിൽ അവർക്കിപ്പോൾ എന്തുണ്ട്? ഭയങ്കരമായ കുറ്റബോധമാണ്. ചിലർക്ക് പിന്നെ അങ്ങനെ കുറ്റബോധം ഇല്ല. കണ്ടില്ലേ, ഗുരുവായൂർ അമ്പലത്തിലെ ആന കേശവനെ വിഴുങ്ങി, അവൻ്റെ തുമ്പിക്കൈയും കൊമ്പും രണ്ട് കാലും പുറത്ത് കിടക്കുക, വയറ് പൊട്ടാൻ തുടങ്ങുക. ഇപ്പം നമ്മൾ ചോദിക്കുക, സ്നേഹിത എന്ത് പറ്റി, ഇതാണ്ട് ഉടുപ്പിൻ്റെ ബട്ടൺസ് പൊട്ടാൻ തുടങ്ങുകയാണല്ലോ, ഇതെന്താ പറ്റിയെന്ന് ചോദിച്ചാൽ പറയും, ബാസ്റ്റച്ചായ അത് പുതിയ ആനിമൽ പ്ലാനറ്റിൻ്റെ ഐസ്ക്രീം മേടിച്ച് തിന്നതാ, കൈയും കാലും പുറത്ത് കിടക്കുക എന്ന് പറഞ്ഞു. ചില മനുഷ്യരെ കണ്ടിട്ടില്ല. ഇനിയും ചിലരെ കണ്ടാലോ നിസ്സാരപ്പെട്ട കാര്യം മതി, തകർന്നു പോകും. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ബെന്തിക്കോസ് പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർന്നു. ബെന്തിക്കോസ് പശ്ചാത്തലത്തിൽ അപ്പ അമ്മയുടെ വീട്ടുകാരൊക്കെ ഒരു 4-ാം തലമുറയിലാണ്. അപ്പച്ചൻ്റെ വീട്ടുകാരും വർഷങ്ങളായി യാക്കോബായി ഇതിൽ വന്നിരുന്നു. ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ കൂടെ ഒരു ഒരു ബ്രാഹ്മണ പെൺകുട്ടി ഉണ്ടായിരുന്നു, പേര് ഗംഗേനാണ്. അതായിരുന്നു ആ ക്ലാസ്സിലെ ക്ലാസ് ലീഡർ. അത് ശാന്തമായ ബ്രാഹ്മണ പശ്ചാത്തലമാണല്ലോ, അപ്പം നമ്മളെക്കാളൊക്കെ കുറേ അച്ചടക്കവും ചിട്ടയൊക്കെ ഉള്ളവരാണ്. അവരങ്ങനെ കള്ളമൊന്നും പറയത്തില്ല. അപ്പോൾ ഒരു ദിവസം ഒരു അമ്മാൾ ടീച്ചർ വന്ന്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, പകർത്തെഴുതിയില്ല, ഞങ്ങളെല്ലാവരെയും തല്ലി. ഈ കുട്ടിയെ തല്ലാൻ നേരം പറഞ്ഞു, സാറേ ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞു. ഞാനങ്ങ് മറന്നുപോയി സാറേ. ടീച്ചർ പറഞ്ഞ് ഗംഗ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അതിനെ തല്ലാത്തതിൽ ആർക്കും പ്രയാസമൊന്നുമില്ല, അത് ക്ലാസ് ലീഡറായിരുന്നു. അത് കഴിഞ്ഞ് അമ്മ സാറ് ക്ലാസ് കഴിഞ്ഞേച്ച് പോയി, ഈ ഗംഗ കരയാൻ തുടങ്ങി, വാവിട്ട് കരയുക, വെല്ലുവാലിയ കരയുക. എന്താ സംഭവം എന്ന് അറിഞ്ഞുകൂടാ. എന്താണ്? കള്ളം പറഞ്ഞുപോയി, ഞാൻ കള്ളം പറഞ്ഞുപോയി. കരി, ഞാൻ മറന്നുപോയതല്ല, അമ്മ എന്നോട് ഇന്നലെ പറഞ്ഞതാണ്, ഞാൻ കള്ളം പറഞ്ഞുപോയി. വാവിട്ട് കരയുകയാണ്. അടുത്ത സാറ് വന്നു, അതൊരച്ഛൻ്റെ വൈഫ്, ഒരു മസ്കിയാമ്മയാണ്. അവർ പറഞ്ഞു, ഗംഗ മറന്നു കളഞ്ഞേരെ, വിട്ടു കളഞ്ഞേരെ, സമ്മതിക്കത്തില്ല. വലിയവായിലേക്ക് അരഞ്ഞു. അവസാനം അമ്മാൾ ടീച്ചർ പോയ ക്ലാസ്സിൽ നിന്ന് തിരിച്ചു വന്ന് ഓഫീസിൽ നിന്ന് വടിയെടുത്തുകൊണ്ട് വന്ന് ഞങ്ങളെ അടിച്ചതുപോലെ രണ്ടടിയേറ്റ ശേഷമാണ് ഗംഗ കരച്ചിൽ നടത്തിയത്. എൻ്റെ ബാല്യപ്രായത്തിൽ അതെൻ്റെ മനസ്സിൽ എഴുതി ചേർത്തു, കർത്താവേ ഇതാണ് മനസ്സാക്ഷിയുടെ പരമാർത്ഥത എന്ന് പറയുന്നു. നമ്മൾ തിരിച്ചാണ്, ഡെയിലി 10 കള്ളം പറയാൻ ഒത്തില്ല, 9 ഒത്തുള്ളെങ്കിലും രാത്രി 10:30 കിടന്നിച്ച് 12:30 തടേ പാതിരാത്രി എഴുന്നേറ്റ് കള്ളം പറയുന്നവരുണ്ട്. അതാ രസം. ആന്നേ പറഞ്ഞു തീർക്കാൻ ഒത്തില്ല, നേരത്തെ കടന്നുപോയി, ചൂടല്ലേ, കരണ്ടും ഇല്ല, നേരത്തെ ഉറങ്ങിപ്പോയി, ഒരു കള്ളം തന്നെ പറയാൻ ബാക്കി കിടക്കുകയായിരുന്നു. പാതിരാത്രിയിൽ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് ഇന്ന് കള്ളം പറയുന്നവരെ കണ്ടിട്ടില്ലേ? കാര്യം അത് പറഞ്ഞു തീർക്കാനുള്ള അപ്പുറമാണ്. ഞാനന്ന് ചിന്തിച്ചു, ഞാൻ സൺഡേ സ്കൂളൊക്കെ പഠിക്കുന്ന ആളാണ്, എൻ്റെ കുഞ്ഞു മനസ്സിൽ ആ രൂപം പതിഞ്ഞു, പറഞ്ഞുകൂടാ, ഒരു കാരണവശാലും അരുത്, കള്ളത്തരം വലിയ തെറ്റാണ്.
അത് രക്ഷയുടെ മാർഗത്തിൽ വന്നതല്ല, ബ്രാഹ്മണ പശ്ചാത്തലമുള്ള ഒരു കുട്ടിയാണ്. അത് വലിയ കള്ളം പറഞ്ഞു പോയി, അതിനെ അടിച്ചു. ഞങ്ങളെ അടിച്ചതുപോലെ അമ്മാൾ ടീച്ചർ കരണ കൂടാതെ രണ്ടടി കൊടുത്ത ശേഷം അല്പനേരം കൂടെ കരഞ്ഞിട്ട് ആശ്വാസം പ്രാപിച്ചു. സത്യന്തേ, ധർമ്മം, നാം ചെയ്യുന്ന കർമ്മത്തിന്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കണമെന്നാണ് ആ കുട്ടിയെ അച്ഛനും അമ്മയും പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തെറ്റ് ചെയ്താൽ മോക്ഷം കിട്ടും, എന്ത് ചെയ്യണം? അതിന്റെ ശിക്ഷ അനുഭവിക്കണം. ദൈവമക്കളെ ഓർത്തുകൊള്ളണമേ, നീതിയുടെ മാർഗത്തിൽ വരാത്ത ഒരു മനുഷ്യന്റെ മനസ്സാരാഞ്ഞു നോക്കിയാൽ ഈ പറയപ്പെടുന്നതൊന്നുമില്ല. പക്ഷേ നീതിയുടെ മാർഗത്തിൽ വന്ന ശേഷം, സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തിയ ശേഷം, പല നാളുകളിൽ പല ശക്തി കൊണ്ട്, സാഹചര്യം കൊണ്ട്, സമ്മർദ്ദം കൊണ്ടൊക്കെ ഒരുത്തൻ ഭാവിയായി പോയാൽ അവന്റെ മനസ്സൊന്ന് എടുത്തു നോക്കിക്കേ, എന്ത് കാണും? ഒന്ന്, ഭയങ്കരമായൊരു കുറ്റബോധം. രണ്ടാമത്, ഏതോ ഒന്നവന് നഷ്ടപ്പെട്ടു പോയതിന്റെ നഷ്ടബോധം. മൂന്നാമത്, ഈ കുറ്റബോധത്താലും നഷ്ടബോധത്താലും ഉണ്ടായ നിരാശ. നാലാമത്, തന്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു, താൻ ഒരു അരിഷ്ടനാന്നുള്ള പ്രഖ്യാപനത്തിൽ തന്നോട് തന്നെ വെറുപ്പും ലജ്ജയുമായ അവസ്ഥ. എല്ലാറ്റിലും ഒടുവിൽ മരണമെന്ന നിത്യപ്രതിഭാസവും അനന്തര ന്യായവിധിയും ഉണ്ട്. നീതിയുള്ള ന്യായാധിപതി നീതിയോടെ വിധിക്കുമെന്നുള്ള ഭയങ്കരമായ ഭയവും. ഇന്ന് രാത്രിയിൽ ഈ മാനസികാവസ്ഥയിൽ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? നിങ്ങൾക്ക് മനുഷ്യന്റെ കണ്ണുകളെ വെട്ടിക്കാം, നയന മനോഹരമായ വസ്ത്രങ്ങൾ അണിഞ്ഞും സമൂഹ മധ്യ മാന്യരെ പോലെ ഇരിക്കാം. മനസാക്ഷിയുടെ ആഴങ്ങളിലേക്ക് ആരാഞ്ഞറിയുവീൻ. ആ രൂപം, മനസാക്ഷിയുടെ രൂപം എങ്ങനെയെന്ന് കണ്ടുപിടിക്കുവീൻ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് തിരുവെഴുത്തിലെ ഏറ്റവും ആഴമേറിയ സത്യം പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പാപത്തെ ഏറ്റു പറഞ്ഞാൽ ഈ രാത്രി സകല അനീതി പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ നിങ്ങളുടെ ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ പാപത്തിന്റെ കെട്ടഴിപ്പാൽ അവൻ നീതിമാനാണ്. ആ പാപക്കര കഴുകുവാൻ യേശുവിന്റെ രക്ത ഒരുക്കമാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടോ. ആകയാൽ പശ്ചാത്തപിക്കുന്ന ഭാവിയോട് സ്വർഗം ക്ഷമിക്കുമ്പോൾ രഹസ്യം ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ദൈവം എല്ലാ കാലത്തും വിശ്വസ്തനാണ്. ദൈവമക്കളെ, ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് കനാൻ എന്ന മനോഹര ദേശത്ത് കൊണ്ടുപോവുകയാണ്. ഈ ഇസ്രായേലിയർ പണ്ട് തന്നെ അജപാലകന്മാരാണ്. ആടുമാടുകളെ തീറ്റി വളർത്തി ജീവിച്ചവർ, സാംസ്കാരിക ശൂന്യർ. പിന്നെ ഈജിപ്തിൽ ചെന്ന് അവിടുത്തെ പരിപാടി ഇസ്റ്റേച്ചുളയിലെ പണിയാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തവന് ഇവന്മാര് തൂമ്പക്കയും തോണ്ടോട്ടൊക്കെ എടുക്കുന്ന സൈസാണ്. ഭക്തനായ മോശ ചെന്ന് ഇവന്മാരെ വിടുവിച്ചുകൊണ്ട് വരികയാണ്. വഴിയിൽ ഭയങ്കര പ്രശ്നം. 22 ലക്ഷം ജനമുണ്ട്. നമ്മുടെ ഒരു 5-6 പഞ്ചായത്ത് കൂടുന്ന സമൂഹമാണ്. മോശയാണ് നടത്തുന്നത്. സമാഗമന കൂടാരം അവിടെയുണ്ട്. ഇവന്മാർ ചെറിയ വിഷയം ഉണ്ടായാൽ ഉടനെ അങ്ങ് ഇടർച്ച ഉണ്ടാക്കും. ഇടർച്ച ഉണ്ടാക്കും, നമുക്കങ്ങ് തിരിച്ചു പോയേക്കാം, നമുക്കങ്ങ് തിരിച്ചു പോയേക്കാം, നമുക്കങ്ങ് തിരിച്ചു പോയേക്കാം എന്ന് പറയും. ചിലക്ക് നമ്മുടെ സഭയെ വന്ന് ചേർന്നാൽ ഈ വെളിപ്പാടുള്ളവരുണ്ട് എന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തിരിച്ചു പോയേക്കാമെന്ന് പറയും. കണ്ടിട്ടില്ലേ? ചില നല്ല പല്ലായിരിക്കും, നല്ല ബ്യൂട്ടിഫുൾ. വല്ല മിച്ചറ് തിന്നാനോ കാച്ചത് കുടിക്കാനോ കൊള്ളത്തുള്ളൂ. കാര്യം പല്ല് വെപ്പുമല്ല. അതിന് ഈ മോണയുമായിട്ടൊന്നും ബന്ധമൊന്നും ഇല്ലെന്നേ. അതിന് തലയുമായിട്ട്, നാഡീ നരമ്പുമായിട്ടും, വിശുദ്ധന്മാരുമായിട്ടും, സഭയുമായിട്ടും, ഉപദേശമായിട്ടും ഒന്നും അതിന് ബന്ധമില്ല. അത് നമ്മൾ പ്രത്യേകം കഴുകണം, പ്രത്യേകം പാത്രത്തിലിട്ട് കുളിയിട്ട് അടച്ചു വെച്ചു രാവിലെ എടുത്ത് പിടിപ്പിക്കണം. വെള്ളം ഇച്ചറി തിന്നാനോ കാച്ചത് കുടിക്കാനോ ഒക്കെ കൊള്ളാം. കട്ടിയുള്ള എല്ല് കടിച്ചാൽ അവൻ്റെ പല്ല് നാലായിട്ട് ഒടിഞ്ഞു പോകും. ഇങ്ങനെയുള്ള ചില ദൈവമക്കൾ സഭകളിലും വന്ന് കയറാറുണ്ട്. ദൈവമക്കളെ, അവരൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, കണ്ടാൽ അഴകിന് കൊള്ളാം, പക്ഷെ കാര്യങ്ങളുടെ മുഖത്ത് കൊള്ളിക്കത്തില്ല. അപ്പോൾ ജീവിതത്തിലൊന്ന് ഓർത്തുകൊള്ളണം സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വിശ്വസ്തത. അപ്പം ഇന്ന് രാത്രിയിൽ ഇതറിഞ്ഞിട്ടേ നിങ്ങൾ പോകാവൂ. ഇന്ന് രാത്രിയിൽ സ്വർഗം നിങ്ങളെ സഹായിക്കും. ദൈവമക്കളെ, എനിക്കതിനൊരു അടയാളം ദൈവം തന്നിരുന്നു. ഞാൻ അവിടെ റൂമിൽ വരുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട സൈമൺ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിടൂ, സൈമൺ താനൊന്ന് സാക്ഷി പറയാമോടോ എന്ന് ചോദിച്ചു. അപ്പൊ സൈമൺ പറഞ്ഞു, എനിക്കൊന്നും വയ്യച്ചായാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, താനാണ് ഇന്ന് സാക്ഷ്യം പറയേണ്ടത്, താൻ പറഞ്ഞതിന്റെ ബാക്കിയാണ് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അത് നടക്കത്തിലിടുന്നു. ഇവിടെ ഇരുന്നപ്പം വാസ്തപ്പച്ചൻ വിളിച്ചിട്ട് പറഞ്ഞു, സൈമൺ അങ്ങ് സാക്ഷി പറയാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, പശ്ചാത്തപിക്കുന്ന പാപിയോട് ദൈവത്തിന്റെ വിശ്വസ്തത കൊണ്ട് ഇന്ന് രാത്രി പാപം ക്ഷമിക്കേ. വിശ്വസിക്കുന്നോ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടോ. അപ്പോൾ ഇന്ന് രാത്രി അത് പ്രാപിച്ചേ ദൈവസന്നിധി വിട്ടുപോകാം. വർഷങ്ങളായി നമ്മൾ ഈ പാണ്ഡക്കെട്ടിയും ചുമന്ന് അലിഞ്ഞു തിരിഞ്ഞ് നടക്കും. ഫസ്റ്റ് വൈത്തോമാച്ചാൻ കൂടെ കൂടെ പറയും, പല്ലിനടയിൽ തേങ്ങാപ്പീര കയറിയാൽ നാക്കടങ്ങിയിരിക്കത്തില്ലേ? ഇരിക്കും. ആരെങ്കിലും നാക്കടങ്ങിയിരിക്കും. നമ്മൾ വല്ല ഇടിയപ്പം തിന്നുമ്പോൾ അതിനകത്ത് ഒരു തേങ്ങാപ്പീര അണപ്പല്ലിനകത്ത് കയറിയാൽ നൂറുകൂട്ടം കാര്യം പറയുമ്പോഴും മലയാള മനോരമ വായിക്കുമ്പോഴും നാക്ക് മുഴുവൻ തേങ്ങാപ്പീര തേടി നടക്കും.
ഇതുപോലെ മനസാക്ഷിയിൽ പാപത്തിന്റെ മുറിവുണ്ട്. ആത്മാവിന് അറിയും, അന്യഭാഷ പറയും, കണ്ണീഷന് കൂടും, ചോറ് വിളമ്പും, എന്ന് വേണ്ട, എന്താണേലും ശരി, ഇടയ്ക്കിടയ്ക്ക് ചെകുത്താൻ പോയി ചൂണ്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത തിരുവെഴുത്ത് നിന്നോട് പറയുന്നു, നീ അവിശ്വസ്തനെങ്കിലും ദൈവം വിശ്വസ്തൻ. നമുക്ക് നേർച്ചു പറയണോ? എന്നെ ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന എന്റെ ദൈവം, അവൻ വിശ്വസ്തൻ. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞിട്ട്. അപ്പോൾ ദൈവത്തിന്റെ വിശ്വസ്തതയിൽ നമുക്ക് വിശ്രമിക്കാൻ തയ്യാണ്. ഞാൻ പറഞ്ഞല്ലോ, അന്ന് ആ പിശാച് ബാധിച്ചവനോട് ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ ചെകുത്താൻ വിട്ടുപോയി. കാര്യം ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ച് പിശാചിന് നന്നായിട്ട് അറിയാം. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് വരാം. ദൈവ വിശ്വസ്തതയുടെ രണ്ടാമത്തെ വശം നമ്മുടെ സംരക്ഷണമാണ് ദൈവമക്കളെ. അങ്ങനെയല്ലേ സങ്കീർത്തനത്തിലേക്ക് വന്നിട്ട് ദാവീദ് രാജാവിനെ കുറിച്ച് പാടിയതാണെന്ന് തോന്നുന്നു, ഒരു വാക്ക് എഴുതിയിട്ടുണ്ടല്ലോ. 89-ാം സങ്കീർത്തനം 21 തുടങ്ങിയുള്ള വാക്യങ്ങൾ നിർത്തി നിർത്തി വായിച്ച എന്റെ കൈ അവനോട് കൂടെ സ്ഥിരമായിരിക്കും, എന്റെ ഭുജം അവനെ ബലപ്പെടുത്തും. എന്റെ കൈ അവനോടുകൂടെ സ്ഥിരമായിരിക്കും, എന്റെ ഭുജം അവനെ ബലപ്പെടുത്തും. അടുത്തത്, ശത്രു അവനെ തോൽപ്പിക്കുകയില്ല, ശത്രു അവനെ തോൽപ്പിക്കത്തില്ല, വഷളൻ അവനെ പീഡിപ്പിക്കുകയില്ല, വഷളൻ അവനെ പീഡിപ്പിക്കത്തില്ല. ഞാൻ അവന്റെ വൈരികളെ അവന്റെ മുമ്പിൽ തകർക്കും, അവന്റെ മുമ്പിൽ തകർക്കും. അവനെ പകയ്ക്കുന്നവരെ സംഹരിക്കും, അവനെ പകയ്ക്കുന്നവരെ ഞാൻ സംഹരിക്കും. എന്നാൽ എന്റെ വിശ്വസ്തത ദൈവം അവനോട് കൂടെ ഇരിക്കും. നമ്മുടെ ദൈവം നമ്പുരാന്റെ വിശ്വസ്തതയുടെ അടുത്ത വശം, നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ നിന്റെ പ്രതിയോഗിയായ സാത്താൻ മൂർച്ചയുള്ള വാളുമായി നിന്റെ നേരെ അടുത്ത് നിന്റെ പ്രാണനെ അപഹരിച്ച് നിന്റെ കണ്ണിനെ കണ്ണുനീരിന്റെ ചാലിലാക്കി ദൈവത്തിനെതിരെ ദൂഷണം പറയുവാൻ വിശുദ്ധന്മാരെ വിട്ടോടിപ്പോകുവാൻ നിന്റെ നേരെ ശത്രു എഴുന്നേറ്റപ്പോൾ നിന്നെ സൂക്ഷിച്ചത് ആരാണെന്നറിയാമോ? ശത്രുക്കളുടെ മുൻപാകെ മേശോരിക്കൽ ആരാണെന്നറിയാമോ? കാട്ടുപോത്തുകൾ കൊമ്പികൾക്കിടയിൽ നിനക്ക് ഉത്തരമല്ലിയത് ആരാണെന്നറിയാമോ? നിന്നെ വിളിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. പറഞ്ഞിരിക്കുന്നത് ദാവീദിനെ കുറിച്ചാണെങ്കിലും യേശു ക്രിസ്തു മുഖാന്തരം എനിക്കും നിങ്ങൾക്കും അത് ബാധകമാണ്. നമ്മുടെ സംരക്ഷണത്തിൽ ദൈവത്തിന്റെ വിശ്വസ്തതയുണ്ട്. സമയം അതിവേഗം പോകുന്നു, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു വരാം. എല്ലാം വിശദമായി ചിന്തിപ്പാൻ സമയം പോരാ. ദൈവമക്കളെ, നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. വിശ്വസ്ത കൊണ്ട് പശ്ചാത്തപിച്ചാൽ നമ്മുടെ പാപം ക്ഷമിക്കും, 100 വട്ടം ക്ഷമിക്കും. നന്നായിട്ടൊന്ന് അറിഞ്ഞോണം, പാപത്തിന്റെ ചതിയിലൊന്നും കടിരപ്പെടരുത്. പിശാചു ഭയങ്കര വഞ്ചകനാണ്. പാപത്തിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് പിശാചാണ്. പിശാചിന് അസ്ഥിയും മാംസവും ഇല്ല. അവനൊരാളെ കൊലപാതകം ചെയ്യണമെങ്കിൽ അസ്ഥിയും മാംസവും ഉള്ള ഒരു മനുഷ്യനെ വേണം. അവൻ പാപിയാണ്, അവൻ ദോഷിയാണ്, അവൻ ഏറ്റവും മ്ലേച്ഛപ്പെട്ട പാപം ചെയ്യുന്നവനാണ്. അവനാ മ്ലേച്ഛത ചെയ്യാൻ അസ്ഥിയും മാംസവും ഇല്ല. അപ്പോൾ അവനാ സമയത്ത് ആ പാപപ്രവൃത്തി ചെയ്യുവാൻ അസ്ഥിയും മാംസവും ഉള്ള മനുഷ്യനെ വാടകയ്ക്കെടുക്കും. മനുഷ്യനിതറിയത്തില്ല. ഈ കാര്യങ്ങൾക്ക് ശേഷം അവനവൻ്റെ വഴിക്കും പോകും, പാപഭാരം ഇവനും ചുമക്കും. അതാ കുഴപ്പം. ശ്രദ്ധിച്ചിട്ടുണ്ടോ, കൊലപാതകം ചെയ്യുന്നവരെ കണ്ടിട്ടില്ലേ? കൊലപാതകത്തിന് 5 നിമിഷം മുമ്പ് അവർക്ക് ഭയങ്കര ധൈര്യമാണ്, ഭയങ്കര വൈരാഗ്യമാണ്, ഭയങ്കര മനോവേദനയാണ്. എന്നാൽ പ്രവർത്തിച്ചൊരു 4 നിമിഷത്തിനുള്ളിൽ അവനെ ആ പ്രേരണ ശേഷി നൽകിയ, അവനെ പ്രേരിപ്പിച്ച ആ കൊലപാതകത്തിൻ്റെ ആത്മാവ് അങ്ങ് പോകും. പാവപ്പെട്ടവൻ ഒറ്റയ്ക്കാകും. ശ്രദ്ധിച്ചാലറിയാം, നിങ്ങളവരുടെയൊക്കെ മനസ്സൊന്ന് ആരാഞ്ഞ് നോക്കണമേ. എന്ത് കാര്യവും ചെയ്യുന്നത് ഇങ്ങനെയാണ്. എന്ത് കാര്യവും. പിശാചിന് അസ്ഥിയും മാംസവും ഇല്ല. അവനൊരുപാട് ദോഷം ചെയ്യണം. അസ്ഥിയും മാംസമുള്ള നമ്മുടെ മേൽ അവൻ ആവസിക്കും, നമ്മെ കൊണ്ടത് ചെയ്യിക്കും. പ്രവർത്തിക്ക് ശേഷം അവനങ്ങും മാറും. പോകാൻ നേരം അവനൊരു വാക്ക് പറഞ്ഞേച്ചു പോകും, നീ നഗ്നനാണ്, നിനക്ക് അങ്ങോട്ട് ചെല്ലാനൊക്കത്തില്ല. വൃക്ഷഫലം പറിച്ചു തിന്നാ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞ കള്ളനാരാണെന്നറിയാമോ? ചെകുത്താൻ. വൃക്ഷഫലം പറിച്ചു തിന്ന് മനുഷ്യൻ നഗ്നനായപ്പോൾ, ദൈവം നമ്പുരാൻ തേടിച്ചെന്നപ്പോൾ അവൻ നഗ്നനാണെന്ന് പറഞ്ഞതാരാണെന്നറിയാമോ? അതും ചെകുത്താൻ. പാപത്തിന്റെ ചതിയിലൊന്നും കഠിനപ്പെടരുത്. നമ്മെ ദൈവം വിളിച്ചത് വിശുദ്ധിക്കാണ്. എന്തെങ്കിലും ജീവിതത്തിൽ തെറ്റുകളോ പരാജയങ്ങളോ പാഴ്പ്പഴകളോ സംഭവിച്ചാൽ അവിടെ കിടന്ന് ഉരുളരുത്. പകരം ദൈവത്തിന്റെ വിശ്വസ്തതയിൽ ആശ്രയിക്കണം. ആ വിശ്വസ്തത ക്ഷമിക്കും. 2, നമ്മുടെ സംരക്ഷണം ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. 3 വശത്തേക്ക് കടന്നു വരാം. 1 കൊരിന്ത്യർ 10:13. 1 കൊരിന്ത്യർ 10:13 വായിച്ചാൽ, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ശ്രദ്ധിക്കുക, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് ശ്രദ്ധിക്കുക, പരീക്ഷ സഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ അങ്ങ് അറിഞ്ഞോണം. ഇപ്പൊ 2 രീതിയിലുള്ള പരീക്ഷയുണ്ട്. 1, ജയവും തോൽവിയും അറിയുന്ന പരീക്ഷ.
രണ്ട് സഹിക്കുന്ന പരീക്ഷ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യനാണ് ആര്? ഭാഗ്യവാൻ. പരീക്ഷ ജയിക്കുന്നവനെന്നല്ല പറഞ്ഞേക്കുന്നത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം ദൈവം ഒരുക്കിയ അവകാശം അവന് കിട്ടും. പരീക്ഷയിൽ ജയവും തോൽവിയും ഉണ്ട്. യേശുവിനെ സാത്താൻ പരീക്ഷിച്ചു, യേശു ജയിച്ചു. പലപ്പോഴും സാത്താൻ നമ്മെ പരീക്ഷിച്ചാൽ നമ്മൾ തോറ്റുപോകാറും. എന്നാൽ നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ പ്രധാനപ്പെട്ട വശം, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. അപ്പം നമ്മൾ പരീക്ഷ സഹിക്കണം ദൈവമക്കളെ. പലർക്കും ഇത് അറിഞ്ഞുകൂടാ. പരീക്ഷാ സമയത്ത് നിന്ന് നമ്മൾ ഓടിപ്പോകാൻ നിൽക്കരുത്. മനുഷ്യനെല്ലാം നിയോഗിച്ചതാണ്. നിങ്ങൾ കർത്താവായ യേശുവിനെ കണ്ടെത്തിയ ദിവസം ഓർമ്മയുണ്ടോ? നിങ്ങളുടെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതി. നിങ്ങൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ ഉടനെ നീതിമാന്മാരോടുകൂടെ ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതി. മനോഹര ദേശത്ത് നിങ്ങൾ കളവു നൂല് വീണു. നിങ്ങളുടെ എല്ലാ വഴികളിലും നിന്നെ കാക്കുവാൻ ഒരു ദൂതനോട് പറഞ്ഞു. പാമ്പുകളെയും തേളുകളെയും സാത്താന്റെ സർവായുധ വർഗത്തെയും ചവിട്ടുവാൻ നിനക്ക് സിയോനിയിൽ നിന്ന് അധികാരം തന്നു. പിന്നെ നിനക്കൊരു ട്രാവലിംഗ് ഗൈഡ് വരച്ചിട്ടുണ്ട്, മനോഹരമായൊരു ട്രാവലിംഗ് ഗൈഡ്. ആ ഗൈഡിനകത്തെല്ലാം എഴുതിയിട്ടുണ്ട്. ദൈവത്തോട് ചോദിച്ചാൽ ദൈവം പറഞ്ഞുതരും. പലർക്കും ഇത് അറിഞ്ഞുകൂടാ. അതിങ്ങനെ എഴുതി ചേർത്തിട്ടുണ്ട്. കഷ്ടരാത്രികൾ, വ്യർത്ഥ മാസങ്ങൾ, അനർത്ഥങ്ങളുടെ സമ്മത്സരങ്ങൾ, ക്ലേശങ്ങളുടെ ദിനങ്ങൾ, താഴ്വര വഴി പോകുന്ന അവസ്ഥ, തീയിൽ കൂടെ പോകുന്ന അവസ്ഥ, എല്ലാവരും ആദരിക്കുന്ന നാളുകൾ, എല്ലാവരും നിന്ദിക്കുന്ന നാളുകൾ, അങ്ങനെ ഉയർച്ച താഴ്ച, പരാജയം ജയം, സമൃദ്ധി ദാരിദ്ര്യം, കഷ്ടരാത്രികൾ, വർത്തമാസങ്ങൾ, അനർത്ഥങ്ങളുടെ സമ്മത്സരം, ഇതെല്ലാം താണ്ടി കടന്നാലും അവൻ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ കൊണ്ടുപോയി എത്തിച്ചു. ഇന്ന് രാത്രി പരീക്ഷയാൽ മനം തകർന്നുടഞ്ഞ് കർത്താവേ ഞാൻ എന്തുകൊണ്ട് ഈ വഴി പോകേണ്ടി വരുന്നു എന്ന് ചോദ്യത്തോടെ മനോവേദനയോടെ ഈ രാത്രി നീ ദൈവസന്നിധിയിൽ ഇരിക്കുന്നെങ്കിൽ നിനക്ക് പരീക്ഷ വന്നപ്പോൾ പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് കൽപ്പിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. അപ്പോൾ പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് തരാനും ദൈവം വിശ്വസ്തനാണ്. അപരീക്ഷയോടുകൂടെ നീക്കുപോക്ക് തരുവാൻ ദൈവം വിശ്വസ്തനാണ്. നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ചിലയിടങ്ങളിലൊക്കെ പോയാൽ നമ്മുടെ നാട്ടിലെ കൂഴച്ചക്കയും വരിക്കച്ചക്കയൊക്കെ ആ നാട്ടിലുമുണ്ട്. നിങ്ങൾ മാർക്കറ്റിൽ പോയി ഒരു ചക്ക വാങ്ങിയാൽ ആ ചക്ക വാങ്ങുന്ന കൂട്ടത്തിൽ തന്നെ ഒരു പാക്കറ്റ് ഓയിലും കൂടെ തരാറു. ഓയിൽ ഫ്രൂട്ട്സ് എന്നാണ് ചിലർക്കൊക്കെ അതിന് പേര് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കൂഴച്ചക്കയാണെന്നേ, നമ്മൾ പോയി അത് മേടിക്കുമ്പോൾ കൂട്ടത്തിലെ ഒരു ടെണ്ണിനകത്ത് ഒരു 50 ഗ്രാം വെളിച്ചെണ്ണയും കൂടെ കിട്ടും. കാരണം എന്തറിയാമോ, അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ ചക്ക മുറിച്ചാലും ചക്കേരക്ക് പറ്റുമെന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഇതിനകത്ത് ചക്കേരക്കുണ്ട്. ആർത്തിയോട് നീ അതിനകത്ത് കയ്യും കാലും ഒക്കെ ഇട്ടടിച്ചാൽ നിന്റെ കയ്യിലും കാലിലും ചക്കേരക്ക് പറ്റും. പറ്റുന്ന ചക്കേരക്ക് കൊണ്ട് ആയുഷ്കാലം മുഴുവൻ നീ അവിടെ ഇവിടെ ഒട്ടി നടക്കാതിരിക്കാൻ കമ്പനിക്കാരൻ ചക്കയോടുകൂടെ എണ്ണയും വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഓയിൽ ഫ്രൂട്ട്സ് പോലെയാണ് ദൈവമക്കളെ. പരീക്ഷയുണ്ടോ? ഒപ്പം പ്ലസ് എന്തുകൊണ്ടുണ്ട്? നീക്കുപോക്കുണ്ട്. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നത്? സാത്താൻ ലജ്ജിക്കട്ടെ, അവന് നിന്നെ തൊടാൻ നോക്കുമോ? നിന്റെ തലയിലെ തലമുടി നാരെ അവൻ തൊടത്തില്ല. പരീക്ഷയാണോ? അതിനോടുകൂടെ എന്നെ വിളിച്ച ദൈവത്തിന്റെ വിശ്വസ്തത നീക്കുപോക്ക് തന്നിട്ടുണ്ട്. കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. അപ്പോൾ പരീക്ഷാ സമയത്ത് നീക്കുപോക്ക് തരും. പലർക്കും ഇതൊന്നും അറിഞ്ഞുകൂടാ. പരീക്ഷ ഉണ്ടോ? പ്ലസ് നീക്കുപോക്കുണ്ട് ദൈവമക്കളെ. നേരത്തെ ഒന്നും നമ്മളോട് പറയണമെന്നില്ല. ദൈവത്തിൻ്റെ പദ്ധതികളൊക്കെ അഗോചരമാണ്. ദൈവം നമ്മുടെ സേർവൻ്റ് ഒന്നുമല്ല, ദൈവം നമ്മുടെ സ്നേഹിതനൊന്നുമല്ല. പിന്നെ അത്ര ആത്മാർത്ഥതയോടൊക്കെ ചെന്ന് ചോദിച്ചാൽ ചിലപ്പം ദൂതനോട് പറയാം ഗൈഡ് ഒന്ന് കാണിച്ചേക്കാൻ പറയും. അപ്പോൾ ആ ദൂതൻ്റെ ഇന്ന് ഗൈഡ് വാങ്ങി നോക്കിയാൽ കാണാം കഷ്ടരാത്രി, വർത്തമാസം, അനർത്ഥങ്ങളുടെ സമ്മത്സരം, സിയോനോളം ഉയർന്നിരുന്നു. ചില ദിവസമൊക്കെ അങ്ങ് സിയോനോളം ഉയർന്നു. ഒരു അലോമിന ഏണി ഉണ്ടായിരുന്നേ അവിടെ കയറായിരുന്നു. ശലോമിന് ഏണിയുണ്ടെങ്കിൽ മടക്കി വെച്ച് സിയോനിൽ കയറാമായിരുന്നു. പിറ്റേ ആഴ്ച വണ്ടി വിട്ട്. നമ്മുടെ നാട്ടിൽ പണ്ടക്കാലത്ത് കളിക്കുന്നൊരു കളിയിലെ പാമ്പു ഏണി കളിച്ചിട്ടുള്ളവരാണോ? പലരും ഇപ്പോഴാ ചിന്തിക്കുന്നത്, പാമ്പു ഏണിയും കളിച്ചിട്ടില്ലേ? ആ പാമ്പു ഏണിക്കകത്ത് ഇങ്ങനെ കയറി കയറി ഏണി വഴി കയറി കയറി ചെന്ന് പാമ്പു വഴി താഴോട്ട് വരും. പാമ്പു ഏണിയും കളിക്കുമ്പോൾ 96-ാമത്തെ നമ്പറിൽ ഒരു പാമ്പുണ്ട്, അവൻ നേരെ വളഞ്ഞ് 2-ാം നമ്പറിലോട്ട് വരും. നമ്മൾ കട്ടയിട്ട് കുലുക്കി 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 5, 4, 3, 2 എന്നൊക്കെ പറഞ്ഞ് ഏണി കയറി ഏണി കയറി മേൽ ചെല്ലുമ്പം കറങ്ങി വീണു താഴേക്ക് 98-ാം നമ്പറിലോട്ട് വരും. നിരാശപ്പെട്ടൊന്നും പോകരുത്. ഇതൊക്കെ ദൈവം തമ്പുരാൻ വെച്ചിരിക്കുകയാണ്. ആകാശത്തോളം ഉയരുമ്പോൾ നിഗളിച്ച് നിങ്ങൾ ആരെയും വിധിക്കരുത്. പാതാളത്തോളം താഴുമ്പോൾ നിരാശപ്പെട്ട് ദൈവത്തെ വിട്ടു പോകരുത്. ഒറ്റ വാക്കേയുള്ളൂ. വാക്കേതാന്നറിയാമോ? ഞാൻ അവിശ്വസനെങ്കിലും എന്നെ വിളിക്കുന്നവൻ വിശ്വസ്തൻ.
കരങ്ങൾ ഉയർത്തിക്കാട്ട്, ഒറ്റ വാക്കായിട്ട് പറഞ്ഞാട്ട്, എന്നെ വിളിക്കുന്നവൻ വിശ്വസ്തൻ. അവൻ കൊടുങ്കാറ്റിനെ ശാന്തപ്പെടുത്തി, തിരമാലകളെ ഒടുക്കി. ഞാൻ ആഗ്രഹിക്കുന്ന സിയോനിലും യെരുശലേമിലും എന്നെ കൊണ്ടെത്തിക്കും. ആകാശത്തോളം ഉയരട്ടെ, ആഴത്തിലേക്ക് താഴട്ടെ, ബുദ്ധി പോയി പോകട്ടെ, മത്തനെ പോലെ ചാഞ്ചാടട്ടെ, കച്ചത പ്രാണനെ ഉരുക്കട്ടെ. എനിക്കൊന്നറിയാം, എന്നെ വിളിക്കുന്ന ദൈവം വിശ്വസ്തൻ. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ നമുക്കിത് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കണം. ചെകുത്താൻ ഇവിടെ നിന്ന് ആന്ധ്രായിക്ക് പൊക്കോട്ടെ, ഓർത്തുകൊള്ളണം. അവന് നമ്മുടെ തലമുടി നാരെ തൊടാനൊക്കത്തില്ല. അവൻ ഇടയ്ക്കൊക്കെ വന്ന് പറയും, അങ്ങനെയല്ലടാ, ഇങ്ങനെയല്ലടാ, അങ്ങനെയല്ലടാ, ഇങ്ങനെയല്ല. ഉയർത്തിയതും ദൈവം തമ്പുരാനാണ്. കഴിഞ്ഞ ആഴ്ച ഉയർത്തിയത് ദൈവം തമ്പുരാനാണ്. ഇപ്പൊ ദാവീദ് രാജാവ് ഒരു ദിവസം ഇത് പാടുന്നുണ്ട്. ദൈവം പറയാം, ഞാൻ സ്വർഗത്തിൽ കയറിയപ്പോൾ നീ ഉണ്ടായിരുന്നു എന്ന് പറയാൻ നമുക്കറിയാമല്ലോ. സ്വർഗത്തിൽ കയറിയ ദൈവം അവിടെ ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൂടെ. അടുത്ത വാക്കേതാ, ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചപ്പോഴും നീ അവിടെയും ഉണ്ടായിരിക്കും. ലാസ്റ്റ് ഒരു വാക്ക്, ദൈവം തമ്പുരാനെ, ഈ പരിജ്ഞാനം എനിക്ക് ഗ്രഹിക്കാൻ ഒക്കുന്നില്ല. ഞാൻ സ്വർഗത്തിൽ കയറിയപ്പോൾ നീയുണ്ട്, പാതാളത്തിൽ കിടക്ക വിരിച്ചപ്പോഴും നീയുണ്ട്, ഞാൻ എറുസലേമിൽ പാർത്തപ്പോൾ നീയുണ്ട്, ഉഷസിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് പോയപ്പോഴും നീയുണ്ട്, ഇരുട്ടെന്നെ മൂടട്ടെ എന്ന് ഞാൻ പറഞ്ഞു, ഇരുട്ടിലും നീ ശോഭയായി എന്നോടുകൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ ഉണർത്തട്ടെ. നമ്മെ വിളിക്കുന്ന ദൈവം അവൻ വിശ്വസ്തനാണ്. അപ്പോൾ പരീക്ഷ ഉണ്ടെങ്കിൽ പ്ലസ് അതോടുകൂടെ എന്തുണ്ട്? ആ, നമുക്ക് നീക്കു പോക്കുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വിദേശങ്ങളിൽ പോയി ചക്ക വാങ്ങിയാൽ ചക്കയോടൊപ്പം ഒരു 50 ഗ്രാം ടിണ്ണിൻ്റെ പാരച്ചൂട്ടിൻ്റെ ഓയിൽ കിട്ടും. ലോകത്തിൽ ആര് ചക്ക മുറിച്ചാലും ചക്കയിരക്ക് പറ്റും. ചക്കയിരക്ക് കാണുമ്പോൾ നിരാശപ്പെട്ടിട്ട് ഇവൻ ചക്കയോട് വെറുപ്പ് തോന്നാതിരിക്കാൻ, മേലാൽ ആ കടയിൽ പോയി ഇത് വാങ്ങാതിരിക്കാത്തൊരവസ്ഥ വരാതിരിക്കാൻ അവൻ ഓയിലൂടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഓർത്തുകൊള്ളണം. പരീക്ഷ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടുണ്ട്? നീക്കു പോക്കുണ്ട്. ഈ പരീക്ഷയൊക്കെയാണെന്നേ നമ്മളെ മാന്യരാക്കുന്നത്. പലർക്കും ഇതൊന്നും അറിഞ്ഞുകൂടാ. പാസ്റ്റർ കെ ഇ അബ്രഹാം സാർ, IPEC സ്ഥാപകനായ കെ ഇ അബ്രഹാം സാറിനോടൊപ്പം നമ്മുടെ മാർഗത്തിലുള്ളൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു, പാസ്റ്റർ സാമീപൻ. അദ്ദേഹം കെ ഇ അബ്രഹാം സാർ തന്നെ പഠിപ്പിച്ചൊരു സംഭവം പറഞ്ഞു. ബൈബിളിലെ ഒരു വാക്കുണ്ട്, താഴ്വരകളിലെ താമരപ്പൂ, അത് തെറ്റാ ട്രാൻസ്ലേഷന്. കാര്യം താഴ്വരകളിലല്ലോ താമര നിൽക്കുന്നത്, താമര തടാകത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ താഴ്വരകളിൽ നിൽക്കുന്നത് ലില്ലി പുഷ്പമാണ്. നമ്മുടെ നാട്ടിലെ പിച്ചിച്ചെടി, വള്ളി പോലുള്ള പിച്ചിച്ചെടി കണ്ടിട്ടില്ലേ? അതുപോലൊരു ഹെബ്രോൻ മലഞ്ചരിവുകളിലും ഹിമാലയത്തിൻ്റെ മലഞ്ചരിവിലും ഒക്കെ നമുക്കത് കാണാം. ചില പ്രത്യേക സീസണിൽ അതുണ്ടാകും. അതിങ്ങനെ ചെമ്പരത്തി മൊട്ടുപോലിരിക്കും, അതിൽ നിറച്ച് മുള്ളുകളും ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ വളർന്നു പൊങ്ങി വരും, നൂല് വണ്ണമേ അതിൻ്റെ തണ്ടിനുള്ളൂ. അതിങ്ങനെ വളർന്നു വലുതായ ശേഷം ഒരു ദിവസമേ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഇത് വിരിയുന്നതിന് മുൻപ് ഇതിൻ്റെ പുറത്ത് കട്ടിയുള്ളൊരു കവറുണ്ട്, ചെമ്പരത്തിപ്പൂവിൻ്റെ മുട്ടിൻ്റെ കവറ് പോലെ ഒരു കവറുണ്ട്. ആ കവറുള്ളിടത്തോളം കാലം എന്ത് ചെയ്യാനൊക്കത്തില്ല, ഇതിന് വിരിയാനൊക്കത്തില്ല. അപ്പോൾ ഇതിങ്ങനെ നൈസ് നൂല് പോലെ നിന്നിട്ട് എന്ത് ചെയ്യും? അതിങ്ങനെ ഓരോ കാറ്റിനും പുറമോട്ടാടും, മുൻപോട്ടാടും, സൈഡിലോട്ടാടും, വലത് സൈഡിലോട്ട് പോകും, ഇടത് സൈഡിലോട്ട് പോകും. അപ്പോൾ ഈ ചെല്ലുന്നിടത്തെല്ലാം വളഞ്ഞ റോസയുടെ മുള്ളു പോലെ ഇരിപ്പുണ്ട്. ഈ പാവപ്പെട്ട പൂ അടന്ന് ആടി ചെന്ന് അവിടോട്ട് മുട്ടും. പെരിയ ഈ വളഞ്ഞിരിക്കുന്നത് ചൂണ്ടക്കൊളുത്ത് പോലെ പിടിച്ചു വെച്ചേക്കും. ഇച്ചിരി കഴിയുമ്പോൾ കാറ്റ് തിരിച്ചടിക്കുമ്പം ഇങ്ങേ സൈഡ് അങ്ങ് കീറും, അപ്പുറത്തോട്ട് പോകുമ്പോൾ അങ്ങേ സൈഡ് കീറും, ഇങ്ങേ സൈഡിലോട്ട് പോകുമ്പോൾ ഇങ്ങേ സൈഡ് കീറും, നാല് സൈഡും കീറുമ്പോൾ ടക്കെന്നൊറ്റ തെറിപ്പിന് ഈ കപ്പ് അങ്ങ് തെറിച്ചു പോകും. അപ്പോഴത്തേക്കിന് ഈ ലില്ലി പുഷ്പം അങ്ങ് വിരിയും. നല്ല നിറം, നല്ല വൈറ്റ്, ഫുൾ വൈറ്റാണ്, നിറച്ച് രോമങ്ങളോടുകൂടെയുള്ള വൈറ്റ് നിറത്തോടുകൂടിയ നല്ലൊരു പൂവ്, നല്ല സൗന്ദര്യം, നല്ല സ്മെല്ല്. അടുത്ത് ചെല്ലുന്ന ഈച്ചയ്ക്ക് ആവശ്യമുള്ള തേനുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കങ്ങ് ദയ തോന്നി, പാവപ്പെട്ട ലില്ലി പുഷ്പമേ നിനക്ക് ഈ ഗതികേടാണോ, ഈ മുള്ളെല്ലാം വെട്ടിക്കളയാമെന്ന് പറഞ്ഞ് നിങ്ങളൊരു കറിക്കത്തിയും കൊണ്ട് എന്നിട്ട് നാല് സൈഡിൽ നിൽക്കുന്ന മുള്ളങ്ങ് വെട്ടിക്കളഞ്ഞെന്നിരിക്കട്ടെ, എന്ത് സംഭവിക്കും? നാല് സൈഡിലെ മുള്ളങ്ങ് വെട്ടിക്കളഞ്ഞു. ഈ പൂ പുറമോട്ടാടിയപ്പോൾ അവിടെ മുള്ളില്ല, ആ പൂ ഇങ്ങോട്ടാടിയപ്പോൾ ഇവിടെയും മുള്ളില്ല, ആ പുറയിലേക്ക് ചെന്നപ്പോഴും മുള്ളില്ല, ഇതിൻ്റെ ഹാർഡായ കവറ് പൊട്ടിക്കാൻ ഒരു വഴിയുമില്ല. അവസാനം കുറേ നേരം ആടി 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 വാർത്തിക്യം പിടിച്ച് ഒരു ജന്മം വ്രതാവായി കൊഴിഞ്ഞ് അവിടെ അങ്ങ് കിടക്കും. ഇതിൻ്റെ സൗന്ദര്യവും ആരും കണ്ടില്ല, ഇതിൻ്റെ സുഗന്ധം ആരും മണത്തില്ല, ഇതിൻ്റെ തേൻ ആർക്കും ഗുണം വന്നില്ല.
അതുകൊണ്ട് ദൈവമക്കളെ ഈ പരീക്ഷയ്ക്ക് ദൈവം നമ്പുരാൻ മുള്ളി വെക്കും. ഇടത് സൈഡിലൊരു മറിയാമ്മ, വലത് സൈഡിലൊരു തങ്കമ്മ, മുമ്പിലൊരു അവറാച്ചൻ, പുറയിലൊരു ചാക്കോച്ചനെയൊക്കെ ഇങ്ങനെ വെച്ചേക്കും. അവനിങ്ങനെ കൊളുത്തുപോലെ പിടിക്കും. നിങ്ങൾ ആടി അങ്ങോട്ടേലും ആ കൊളുത്ത് പിടിക്കും, ഒറ്റ കീറി കീറും. എന്തിനാണെന്നറിയാമോ? നീ പൊന്നുപോലെ പുറത്തു വരാൻ. ഭൂമിയിൽ ആരെയും നിനക്ക് ദോഷം ചെയ്തിട്ടുണ്ടോ? കഴിഞ്ഞ കാലത്തിലെ നിന്റെ കഷ്ടതയാണ് നിന്നെ മാന്യനാക്കി തീർത്തത്. കഴിഞ്ഞ കാലത്തിലെ നിന്റെ വേദനയാണ് നിന്നെ ശോഭയുള്ളവനാക്കി തീർത്തത്. കഴിഞ്ഞ കാലത്തിലെ ദുഃഖമാണ് നിന്നെ സൗന്ദര്യമുള്ളവനാക്കി തീർത്തത്. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു, ഭൂതലത്തിലാരും എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. എനിക്ക് പരീക്ഷ വന്നുവോ അതോടുകൂടെ നീക്കുമോക്ക് എന്റെ ദൈവം കൽപ്പിച്ചതാണ്. കെ ഇ എബ്രഹാം സാറ് പാസ്റ്റർ സാമീപ്പന് പറഞ്ഞു കൊടുത്ത സംഭവം ഇന്നേക്കൊരു 22 വർഷം മുമ്പ് ബഹുമാനപ്പെട്ട പാസ്റ്റർ സാമിച്ചാൻ എനിക്ക് പറഞ്ഞു തന്നതാണ്. അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഭൂതലത്തിൽ ആർക്കും ഒരു ദൈവ പൈതലിന് ഒരു ദോഷവും ചെയ്യാനൊക്കത്തില്ല. സംരക്ഷകനായി ദൈവം കൂടെയുണ്ട്. പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് തരും. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് വരാം. അടുത്ത വിഷയം, ദുഷ്ടൻ കാണാതെ നിങ്ങളെ കാക്കുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. വായിച്ചാട്ടെ, തെസ്സലോനിക്കർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ 2 തെസ്സലോനിക്കർ 3:3 വായിച്ചാൽ, കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവ വിശ്വസ്തതയുടെ അടുത്ത വശം, നിങ്ങളെ വിശ്വാസത്തിലും കൃപയിലും ഒക്കെ ഉറച്ചു നിർത്തിയിരിക്കുന്നത് ദൈവം തമ്പുരാന്റെ വിശ്വസ്തതയാണ്. ചിലർ പറയില്ലേ 56 വർഷമായി ഞങ്ങൾ പാസ്റ്റർ പോളിനെയും പാസ്റ്റർ ഫ്രെഡിയും ഒക്കെ കണ്ടു എന്ന് അഭിപ്രായം പറയാറില്ലേ? വലിയ അഭിമാനത്തോടെ പറയാറില്ലേ? നിങ്ങൾ നിന്നതല്ലെന്നേ, നാട്ടുകാർ നിർത്തിയതല്ല, ദൈവം തമ്പുരാന്റെ വിശ്വസ്തത നിർത്തിയതാ. നമ്മുടെ സ്വഭാവം ആ ദൈവത്തിൻ്റെതെങ്കിൽ എന്നേ നമ്മളെ വെട്ടിപ്പൂട്ടി എന്നേ കുഴിച്ചു മൂടി നമ്മുടെ മുതുകത്തി ചേന വെച്ചേനെന്നറിയാമോ? ദൈവം നമ്പുരാൻ വിശ്വസ്തനാണ്. അദ്ദേഹത്തിന് സ്വഭാവമൊന്നും ത്യജിക്കാനൊക്കത്തില്ല. ഞാൻ പറഞ്ഞില്ല ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് കനാനി കൊണ്ടുപോവാ? ഇവന്മാർ ഭയങ്കര ദുശാട്ട്യക്കാരാ. അവിടെ പറവോൻ്റെ സൈനാധിപന്മാർ ഇവന്മാരെ ചവിട്ടി മെരിച്ച് നല്ല ആഹാരം കിട്ടാതെ നട്ടലൊടിഞ്ഞ് കരഞ്ഞു കിടന്നവന്മാരാ. കുഞ്ഞാടിൻ്റെ രക്തത്താൽ രക്ഷപ്പെട്ട് ചെങ്കടൽ കടന്നു കഴിഞ്ഞപ്പം പിന്നെ ഇവന്മാർക്ക് ആകപ്പാടെ ലെവൽ തെറ്റി. നമ്മുടെ ആളുകളെ തന്നെ കണ്ടിട്ടില്ലേ? വിശുദ്ധന്മാർ പ്രാർത്ഥിച്ച് എന്തെങ്കിലും ആയിപ്പോയാൽ ചക്കക്കൂട്ടം കണ്ട തേനീച്ചയുടെ കൂട്ടാ. പിന്നെ അവന്മാർക്ക് വെളിയും വെള്ളിയാഴ്ചയൊന്നുമില്ല, ആരാധനയില്ല, കൂട്ടായ്മയില്ല, സഭയും വേണ്ട, വിശുദ്ധന്മാരും വേണ്ട. പിന്നെ ഈ കൂഴച്ചക്കയുടെ പുറകെയുള്ള ഇടപാടേ അവനുള്ളൂ. അപ്പൊ ഇസ്രായേലിന് ഇങ്ങനെ സംഭവിച്ചിട്ട് വഴിയിൽ എന്ത് ചെയ്യുന്നറിയാമോ? ഇവന്മാരെന്നും ഉടക്കാം. ഞാനാ മോശ, നമുക്ക് 1000 ആണ്ട് മോശയിൽ എനിക്ക് അത്യാവശ്യം ഒന്ന് കാണണം. എന്തൊരു വലിയ മനുഷ്യനായിരുന്നില്ലേ? അയ്യോ എന്തൊരു വലിയ മനുഷ്യൻ! 22 ലക്ഷം ജനത്തെയാണ്. അപ്പൊ ദൈവം വേറൊരു പ്രത്യേകത എന്നറിയാമോ? ഇവരെന്നും പ്രശ്നമാണ്. എന്താ പറയുന്നത്? ഞങ്ങളെ ഇറച്ചിക്കലത്തിൻ്റെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. നേരാണോ? ഇറച്ചിക്കലത്തിൻ്റെ അവിടെ ഒരു ദിവസമെങ്കിലും ഇരുന്നിട്ടുണ്ടോ? അപ്പുറത്തെ ഈജിപ്തുകാരനെ അടച്ചു വേയിച്ചപ്പോൾ അവിടെ കണ്ട് കലം കഴുകാൻ വെച്ചപ്പോൾ ഇവിടെ ഇവൻ അവിടെ കണ്ട് പോയി നിന്ന് പോലും. അതിനാ പറയുന്നത് ഒന്നുമില്ല. നേരെ ഓനെ അവൻ ശ്വാസം വിട്ടിട്ടില്ല. ഫറവോന്റെ സൈനാധിപന്മാർ ചവിട്ടി ഇവൻ്റെ നട്ടലിൻ്റെ കണ്ണിയകത്തി വെച്ചിരിക്കുക. ഇവൻ ഇക്കരെ കയറി കഴിഞ്ഞപ്പോൾ പറയാണ് അവിടെ ചിറ്റുള്ളി കിട്ടും, ചിറ്റുള്ളി. പിന്നെ അവിടെ കാശ് കൊടുക്കാതെ വെള്ളരിക്ക കിട്ടും. ഞങ്ങൾ അറച്ചിക്കലത്തിൻ്റെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. ദൈവം തമ്പുരാനെ സമ്മതിച്ചു തരണം. എന്താണെന്നറിയാമോ? ഇവരെ ദൈവത്തോട് പിറുപിറുക്കുമ്പോഴും ഇവര് തിരിച്ചു പോയേക്കാമെന്ന് പറയുമ്പോഴും ബഹുമാനപ്പെട്ട മോശയെ കല്ലെറിയാൻ കല്ലെടുക്കുമ്പോഴും യുവമാര് പൊന്നൂരി കാള ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ മുമ്പിൽ യാഗം അർപ്പിക്കുമ്പോഴും ദൈവത്തിനെതിരെ ദൂഷണം പറയുമ്പോഴും പാളയത്തിൽ മന്ന വീണുകൊണ്ടിരുന്നു. യെസ്, നമ്മളൊക്കെയാണ് എന്ത് ചെയ്യും? നമ്മളാണ് എന്ത് ചെയ്യും? നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ ദൈവമക്കളെ, നമ്മളാണ് എന്ത് ചെയ്യും? നമ്മളാണെ കൊടുക്കുമോ? ദൈവം തമ്പുരാൻ്റെ സ്ഥാനത്ത് നമ്മളെ കയറ്റി, നമ്മളെ കയറ്റി ഇരുത്തത്തില്ല, അത് പോട്ടെ. അങ്ങനാണെങ്കിൽ നമ്മൾ കൊടുക്കുമോ? നമ്മൾ കൊടുക്കത്തില്ല. ഇത്രയെല്ലാം ചെയ്തിട്ട് നന്ദി കെട്ടവന്മാരെ എനിക്കെതിരെ കാളെ ഉണ്ടാക്കിയോ? ശരിയാടാ, പട്ടിണി പിടിച്ച് കിടക്കണ എന്ന് പറയണ്ടേ? ദൈവം വിശ്വസ്തനാണ്, ദൈവം വിശ്വസ്തനാണ്, ദൈവം വിശ്വസ്തനാണ്. നിങ്ങളെ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. ഇസ്രായേൽ പാളയത്തെ നോക്കുവി. അവർ കലഹിച്ച ദിവസവും മത്സരിച്ച ദിവസവും ദൈവത്തിനെതിരെ പെറുപിർത്ത ദിവസവും പാളയത്തിൽ മന്ന വീണിരുന്നു. നമ്മളെ ദൈവമാക്കത്തില്ല, നല്ല ഉറപ്പുണ്ട്. നമ്മളെ ദൈവമാക്കാൻ പോയാൽ ആ പാടെ ഗതികേടാവും. ഒരു കഥയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമുക്കൊരു ആലാചോണിച്ചാനുണ്ടായിരുന്നു, മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കുട്ടിക്കാലത്ത് പറഞ്ഞൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. പത്രോസ് ഒരു ദിവസം കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഈ എല്ലാ ദിവസവും യേശുവല്ലേ ദൈവം, ഒരു ദിവസം എന്നെ ദൈവമാക്കാമോ? അപ്പം എന്തോ ചെയ്യും, ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തണ്ടേ? പത്രോസ് ചോദിച്ചു, കർത്താവേ എല്ലാ ദിവസവും അങ്ങനെയാണ് ദൈവം, ഒരു ദിവസം എന്നെ ദൈവമാക്കാമോ? ആ ശരി, രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5:30 വരെ പത്രോസാണ് ദൈവമെന്ന് യേശു. പത്രോസിന് ഭയങ്കര സന്തോഷമായി. പത്രോസ് സന്തോഷം കൊണ്ട് വീട്ടിലോട്ട് ഓടുകയാണ് താൻ ദൈവമായ കാര്യം ഭാര്യയോടും പിള്ളേരോടും പറയാൻ. പോകുന്ന കൂട്ടത്തിൽ ഒരു കൊച്ചുകുട്ടി കുറേ താറാവിനെ തീറ്റിക്കൊണ്ടിരിക്കുക.
അതിനെ സ്കൂളിൽ പോകണം. അതിങ്ങനെ താറാവിനെ തീറ്റിക്കൊണ്ടിരിക്കുമ്പോൾ സ്കൂളിൽ ബെല്ലടിക്കുന്ന കേട്ടപ്പോൾ എന്ത് ചെയ്യുന്ന അറിയാമോ, ഈ കൊച്ചെ കമ്പ് അവിടോട്ട് കുത്തിയിട്ട് ഓടാൻ പോവാ. എത്ര ദിവസം അവിടെ നിർത്തി, നീ അവിടെ നിന്നെ, അവിടെ നിന്നെ, നീ എവിടെ പോവാ, ഈ താറാവിനെ ആരേപ്പിച്ചോ, ഇത് അപ്പുറത്തുകാരന്റെ നെല്ലിക്കേറത്തില്ലേ. അപ്പൊ അത്ര ദിവസത്തിനോട് പറഞ്ഞു, അതെന്റെ ദൈവം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അതെന്റെ ദൈവം നോക്കിക്കോളൂ, അന്നത്തെ ദൈവം ആരാ, പത്രോസാ. നോക്കാതിരിക്കാൻ നോക്കുവോ, നോക്കാതിരിക്കാൻ നോക്കുവോ, അതെന്റെ ദൈവം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു കൊച്ചോടി. എന്തിനു പറയണ്ടോ, വൈകിട്ട് വരുന്നത് വരെ പാവപ്പെട്ടവും പച്ചവെള്ളം കുടിക്കാതെ പാടത്ത് കമ്പും കൊണ്ട് നടക്കുക. അതുകൊണ്ട് നമുക്കാർക്കും ദൈവമാകാൻ പോകണ്ട, ദൈവമക്കളെ ആയ പദ്ധതി പാടും. പക്ഷേ നമ്മുടെ ദൈവം വിശ്വസ്തനാണോ? അതെ, നമ്മൾ അവിശ്വസ്തരെങ്കിലും ദൈവം വിശ്വസ്തൻ. പരീക്ഷയോടുകൂടെ നീക്ക് പോക്ക് തരും. എത്രയോ പ്രാവശ്യം ദുഷ്ടൻ നമ്മുടെ അടുക്കൽ വന്നെന്നറിയാമോ, അവനിങ്ങനെ അതിലടുത്ത് വന്ന് നിന്നപ്പോഴും ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് നമ്മളെ സൂക്ഷിച്ചത് കേട്ടോ. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. സമയം അതിവേഗം കടന്നു പോകുന്നു, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ, അതിൻ്റെ ഒരു രൂപം മനസ്സിൽ വരച്ചേ ദയവായി നിങ്ങളിവിടെ വിട്ടുപോകാവും. ഇവിടെ ഇരിക്കുന്ന 99% ആളുകളും ദൈവമക്കളാണെന്ന് എനിക്കറിയാം. ഞായറാഴ്ച നമുക്കൊരു പ്രത്യേക ഓളമുണ്ട്, എല്ലാവരും കൂടി ഇടിച്ചു കയറി വന്നിരിക്കുകയാണ്. നാളെ നിങ്ങൾ വരണം. ഈ ചൂട് തന്നെയാണ് വീട്ടിലെ ചൂടും, വ്യത്യാസമൊന്നും ഇല്ലല്ലോ. അപ്പൊ വീട്ടിൽ ഇരുന്ന് വീശുന്നതിന് പകരം നമുക്ക് ഒന്നിച്ചിരുന്ന് വിശുദ്ധന്മാരോട് ചേർന്ന് ഇവിടെ ഇരുന്ന് അങ്ങ് വീശാം. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ എല്ലാവരും വരണം. നാളെ നമുക്ക് ദൈവനീതിയെ കുറിച്ച് ചിന്തിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടുത്ത ഭാഗത്തേക്ക് വരാം. നമ്മുടെ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ അടുത്ത വശം, വാറ്റത്തങ്ങളിൽ വിശ്വസ്തനാണോ? നമ്മുടെ ദൈവം വാറ്റത്തങ്ങളിൽ വിശ്വസ്തനാണെന്നേ നമ്മളൊക്കെ ചിലപ്പോൾ അങ്ങ് മറന്നുപോകും. നമ്മുടെ ദൈവം വാറ്റത്തങ്ങളിൽ വിശ്വസ്തൻ. അപ്പോസ്തലനായ പൗലോസിലേക്ക് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ വിശ്വാസികളുടെ പിതാവും ദൈവത്തിന്റെ സ്നേഹിതനുമായ അബ്രഹാമിന്റെയും സാറായുടെയും ചരിത്രം ഇങ്ങനെ എഴുതി ചേർത്തു. പ്രകൃതിയുടെ പ്രതിഭാസമായ വാർദ്ധക്യം പറഞ്ഞു പിടിച്ചപ്പോൾ പ്രതീക്ഷകൾ അറ്റുപോയ ആ ദമ്പതികൾ ദൈവത്തിന്റെ വിശ്വസ്തതയിൽ ആശ്രയിച്ചു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വരുമ്പോൾ 11-ാം വാക്യത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നു, വാറ്റത്തം ചെയ്ത ദൈവം വിശ്വസ്തനെന്ന് അറിഞ്ഞുകൊണ്ട് വാർദ്ധക്യമായിട്ടും സാറാ കാത്തിരുന്നു. ഒന്ന് വായിച്ചാട്ട്. വിശ്വാസത്താൽ സാറായും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ, വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ശ്രദ്ധിക്കുക, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് പ്രകൃതിക്ക് പോലും തടയാനൊക്കത്തില്ല കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ആയുസ് നിയമിച്ചു തരും, അവിടെ വെച്ച് നിങ്ങൾ മരിക്കും, വാഗ്ദത്തം അവശേഷിക്കും, നിങ്ങളുടെ സന്തതി അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. യെസ്, അങ്ങനെ പിന്നെ നിന്റെ സന്തതി പുരാന ശൂന്യങ്ങളെ പണിയെന്ന് പറഞ്ഞാൽ എന്തിനാണ് കാര്യം? നിനക്കൊരു നിയമിക്കപ്പെട്ട ആയുസില്ലേ? നിന്റെ വാറ്റത്തം നിവർത്തിച്ചില്ലെന്നും പറഞ്ഞ് നിന്നെ 160 വയസ്സ് വരെ ഇരിക്കാൻ നോക്കുമോ? നിങ്ങൾക്ക് നിയമിക്കപ്പെട്ടൊരു ആയുസ്സുണ്ട്, അപ്പോഴേക്കും മരിക്കും. അപ്പോഴേക്കും ഒരു 10 വാറ്റത്തം ബാലൻസ് കിടക്കുകയാണ്. ദൈവം നിനക്ക് നല്ലൊരു സന്തതിയെ തരും. എവിടെ വെച്ച് നിന്റെ കയ്യിൽ തീർന്നോ ബാലൻസ് അവൻ്റെയിൽ കൊടുക്കും. കാര്യം ദൈവം ആരാണ്? ദൈവം ആരാണ്? വാറ്റത്തങ്ങളിൽ വിശ്വസ്തനാണ്. ഏലിയാവ് എടുക്കപ്പെടുമ്പോൾ എലിശ ചോദിച്ചു, ഞാൻ നിനക്ക് എന്തെങ്കിലും ചെയ്തു തരണമോ എന്ന്. പെട്ടെന്ന് ഇദ്ദേഹം കയറി പറഞ്ഞു, അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി ശക്തി തരാമോ എന്ന്. ക്ഷണത്തിൽ എലിശ പറഞ്ഞത്, ഏലിയാവ് പറഞ്ഞു, എലിശായി അത് ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറഞ്ഞു. എങ്കിലും ആ ചോദ്യത്തിന് മറുപടി, ഞാൻ എടുക്കപ്പെടുന്നത് കണ്ടാൽ നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അന്ന് തുടങ്ങി ഈ എലിശ കൂടെ നടക്കുക. എപ്പോഴാണ് ഗുരു എടുക്കപ്പെടുന്നത്? എപ്പോഴാണ് ഗുരു രൂപാന്തരപ്പെടുന്നത്? എപ്പോഴാണ് സ്വർഗത്തിൽ പോകുന്നത്? ഇങ്ങനെ ഒരു 5 അടി അകലത്തിൽ നടക്കുക. ജോർദാൻ്റെ തീരത്ത് വെച്ച് അങ്ങെടുത്തു. ഏലിയാവ് ഇങ്ങനെ അധിരഥങ്ങളിൽ സ്വർഗത്തിലേക്ക് പോയി. ഏലിശ കുറെ നേരം നോക്കി നിന്നു. അതിനുശേഷം മനം തകർന്ന് വിളിച്ചു, എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളിയേ എന്ന് വിളിച്ചു വസ്ത്രം വലിച്ചങ്ങ് കയറി. അപ്പോൾ ഏലിയാവ് താഴേക്ക് കുനിഞ്ഞു നോക്കി, തന്റെ പക്കലുള്ള പോതപ്പെടുത്ത് ഒരൊറ്റ ഏറ് കൊടുത്തു. ആ പുതപ്പ് ഏലിശയുടെ മേൽ വീണു. ഏലിയാവിന്റെ ഇരട്ടി ആത്മാവ് കിട്ടി. ഏലിയാവ് 7 അത്ഭുതം ചെയ്തു. ഏലിശ 13 അത്ഭുതം ചെയ്തു. ഏലിശ വയസ്സനായി. ഏലിശ മരിച്ചുപോയി. ഒരു വാർത്തത്വം അവശേഷിച്ചു. താൻ മരിച്ചു അടക്കം ചെയ്തു. നാട്ടുകാരെല്ലാം കൂടെ ബഹുമാനപ്പെട്ട ഏലിശായെ നല്ലൊരു ശവസംസ്കാരം നടത്തി. ആ കുഴിമാടത്തിൽ കൊണ്ടിട്ടു. അടുത്ത വർഷം ഇസ്രായേലും ആരാമും തമ്മിൽ യുദ്ധമുണ്ടായി. യുദ്ധം മൂർച്ഛിതാവസ്ഥയിലെത്തി. ഇസ്രായേലിലെ ഒരു പട്ടാളക്കാരൻ ചത്തുപോയി. അപ്പം നാട്ടുകാരെല്ലാം കൂടെ ചത്ത പട്ടാളക്കാരനെ അടക്കാൻ വന്നതാണ്. അവരിങ്ങനെ തൂമ്പായും മമ്മട്ടിയുമായിട്ടൊക്കെ വന്നിട്ട് ഇവന് കുഴി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആരോ അതിലെ വരുന്ന കണ്ടു. സൈന്യമാണ് നിന്ദിച്ചിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ഈ ചവടക്കാൻ വന്നവന് ഈ ചത്ത പട്ടാളക്കാരൻ്റെ കയ്യേലും കാലിലും കൂടെ പൊക്കി പിടിച്ചിട്ട് ആ ഏലിശയുടെ കുഴിമാടത്തിലോട്ട് എറിഞ്ഞ ചൊറ്റ ഓട്ട ഓടി. ഇവൻ ചെന്ന് ഏലിശയുടെ കുഴിമാടത്തിൽ വീണപ്പോൾ ഇതായി ചത്തുപോയവനെ എഴുന്നേറ്റ് നിന്നിട്ട് കുഴിച്ചിടാൻ വന്നവൻ ഓടുന്നതിനേക്കാൾ സ്പീഡിൽ ഓടുക.
അവര് നോക്കുമ്പോൾ തേണ്ടാ പുറകെ ഒരുത്തൻ ഓടി വരുന്നു. പ്രിയമുള്ളവരെ, അവിടെ അത്ഭുതമല്ല നടന്നത്, ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ഇന്ന് രാത്രി നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. നിന്നെ ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ചവൻ വിശ്വസ്തനാണ്. മരണമെന്ന പ്രതിഭാസത്തിന് പോലും നിന്നോടും നിന്റെ സന്തതിയോടും ദൈവം ചെയ്ത വാറ്റത്തങ്ങളെ നീക്കുവാൻ കഴിയത്തില്ല. എത്ര പേര് വിശ്വസിക്കുന്നു? ഏലിയാവ് അത് ഏലീശ ഞാൻ പറഞ്ഞല്ലോ, ഏലീശ 13 അത്ഭുതം ചെയ്ത് മരിച്ചുപോയി. ഒരെണ്ണം ബാലൻസ് കിടക്കുകയാണ്. 1 വർഷം കഴിഞ്ഞു ഈ പട്ടാളക്കാരന്റെ ശവം ഉടുത്തെടുത്ത് ഇട്ടേച്ച്, മെച്ചവൻ തൂമായും മോട്ടിയൊക്കെ ഇട്ടേച്ച് ഓടുക, ഭയങ്കര സ്പീഡിൽ പി ടി ഉഷ ഓടുന്ന പോലെ ഓടുക. അവൻ ഓടി, ഈ രണ്ടുപേര് കുഴിച്ചിടാൻ വന്നവൻ തൂമ്പായി എറിഞ്ഞ് ചോടുമ്പോൾ ഈ കുഴിയിൽ ഇടാൻ വന്നവൻ ശവം അവരെക്കാൾ മുമ്പേ ഓടുക. നമുക്ക് അത്ഭുതം തോന്നും. രഹസ്യം പറയാമോ? ദൈവം ആരാണ്? വിശ്വസ്തനാണ്. ഏലിയാവിൻ്റെ ഇരട്ടി ആത്മാവ് അവൻ്റെ ഏലീശായിക്കുണ്ടോ? ഏലിയാവ് 7 അത്ഭുതം ചെയ്താൽ ഏലീശ 14 അത്ഭുതം ചെയ്യും. അബ്രഹാം വയോധികനും സാറായുടെ ശരീരം നിർജീവമെങ്കിലും വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. 60-ാമത്തെ വയസ്സിൽ ദൈവത്തെ അനുഗമിച്ചവൻ, 75-ാമത്തെ വയസ്സിൽ തന്റെ മകനെ കുറിച്ച് അറിഞ്ഞവൻ, 25 വർഷം കാത്തിരുന്ന് തന്റെ 100-ാമത്തെ വയസ്സിൽ തന്റെ ഭാര്യയായ സാറായിൽ നിന്ന് ഇസഹാക്ക് എന്നൊരു കുഞ്ഞിനെ പ്രാർത്ഥിച്ചു മേടിച്ച നമ്മുടെ അബ്രഹാമിന്റെ ദൈവം വിശ്വസ്തനാണെങ്കിൽ എന്റെയും നിങ്ങളുടെയും ദൈവം വിശ്വസ്തനാണ്. അവൻ ചെയ്ത വാഗ്ദത്തങ്ങൾക്ക് മാറ്റം വരത്തില്ല. മരണത്തിനോ പ്രകൃതിയുടെ പ്രതിഭാസത്തിനോ ലോകശക്തികൾക്കോ പൈശാചിക ശക്തികൾക്കോ എന്റെ ദൈവം എന്നോട് ചെയ്ത വാഗ്ദത്തങ്ങൾ നിന്ന് എന്നെ അകറ്റാൻ സാധ്യമല്ല. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടോ. നമ്മളിങ്ങനെ ഏറ്റു പറയുമ്പോൾ തന്നെ പിശാചി ലജ്ജിച്ചു പോകും. എത്രയോ കാര്യം ദൈവം നമ്പുരാൻ പോലും അങ്ങനെ ചെയ്തു കളയും. നമ്മൾ തന്നെ എത്രയോ പേരെ കണ്ടിരിക്കും. ദാവീദിനെ കൊണ്ട് കഴിയാത്തത് സോളമനെ കൊണ്ട് ചെയ്യിച്ചത് കണ്ടോ? കാരണം എന്താ? ദാവീദ് വളരെ ആഗ്രഹിച്ചു, പണി നടന്നില്ല. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ, ദർശനം കൊടുത്ത ദൈവം വിശ്വസ്തൻ, ആഗ്രഹങ്ങളെ മാനിക്കുന്ന ദൈവം വിശ്വസ്തൻ. എന്താണ് ചെയ്തത്? തൻ്റെ പ്രിയ സന്തതിയായ സോളമൻ രാജ്യത്വമേറ്റ് 4 വർഷം കഴിഞ്ഞപ്പോൾ ആലയം പണിതു. 7 വർഷം കഴിഞ്ഞപ്പോൾ ആലയം പ്രതിഷ്ഠിച്ചു. കണ്ടോ? ദൈവം വിശ്വസ്തനാണ്. അവൻ്റെ വിശ്വസ്തതയിൽ നമുക്ക് വിശ്രമിക്കാം. പാപങ്ങളെ ഏറ്റു പറയുമ്പോൾ സ്വർഗം നമ്മോട് ക്ഷമിക്കുന്നുവോ? അത് വിശ്വസ്തതയാണ്. പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് തരുന്നുവോ? ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ ഉത്തരമല്ലുന്നുവോ? അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. വീണ്ടും നാം തിരുവെഴുത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 119-ാം സങ്കീർത്തനം 75-ാം വാക്യം വായിച്ചാൽ നിർത്തിയെന്നോ വായിച്ച അടുത്ത വാക്കൊന്ന് ശ്രദ്ധിക്കണേ, ഉറങ്ങുന്നവരൊന്ന് എഴുന്നേക്കണമേ. അത്യാവശ്യമായ ഒരു കാര്യം ഭക്തൻ പറയുകയാണ്, നിന്റെ വിശ്വസ്തത കൊണ്ടാണ് നീ എന്നെ താഴ്ത്തിയത്. പലർക്കും ഇതറിയത്തില്ല. പലരും പറയും അതുകൊണ്ടാണ്, ഇതുകൊണ്ടാണ്, അങ്ങനെ പറഞ്ഞതാണ്, ഇങ്ങനെ പറഞ്ഞതാണ്, അയ്യോ എനിക്ക് ഭാരം വെച്ചതാണെന്നൊക്കെ പറഞ്ഞ് കരയുന്ന കണ്ടിട്ടില്ലേ? അല്ല സഹോദരങ്ങളെ, വിശ്വസ്തത കൊണ്ട് താഴ്ത്തുന്ന. നിർത്തി നിർത്തിയൊന്ന് വായിച്ച്, അങ്ങനാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ കാല ജീവിതത്തിൽ നിന്റെ ഭൗമിക സമ്പത്തുകളിൽ വന്ന താഴ്ചയും നിന്റെ ഔദ്യോഗിക മണ്ഡലത്തിൽ വന്ന താഴ്ചയും നിന്റെ ആത്മീയ മണ്ഡലത്തിൽ വന്ന താഴ്ചയും ആരെങ്കിലും താഴ്ത്തിയതാണോ? ആർക്കും മനസ്സിലാകുന്നില്ലായിരിക്കും ഞാൻ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും താഴ്ത്തിയതാണോ? അല്ല സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വിശ്വസ്തത കൊണ്ട് താണതാണ്. ഇല്ല, നീ അങ്ങനെ അങ്ങോട്ട് പോയിരുന്നേലുണ്ടല്ലോ. നീ മഹാനികളിയായി തലയും കുത്തി താഴെ പോയനേന്നേ. ദൈവം നമ്പുരാൻ ഇതൊക്കെ നോക്കി വെച്ചിരിക്കുക. ദൈവംബുരാൻ ടോട്ടൽ കാൽക്കുലേഷൻ ചെയ്യും. നമ്മുടെ പദ്ധതികളൊന്നുമല്ല, ദൈവത്തിൻ്റെ പദ്ധതികൾ. പണ്ടെൻ്റെ ഒരു സ്നേഹിതൻ എന്നോടൊരു കഥ പറഞ്ഞു. കഥ ഇങ്ങനെയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, വേണേൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് മറവിയുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പറഞ്ഞ പല കാര്യം പറഞ്ഞപ്പോഴും നിങ്ങൾ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്, അത് കൊള്ളാം. തുറന്നു അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അപ്പോൾ കഥ ഇങ്ങനെയാണ്. അപ്പോൾ ചേട്ടനും അനിയനും കൂടെ ചേർന്ന് ഒരിക്കലൊരു ബോർഡ് എഴുതുകയാണ്. വലിയൊരു കെട്ടിടത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കമ്പ് വെച്ച് കെട്ടി മനോഹരമായ ബോർഡ് എഴുതുക, മനോഹരമായ ചിത്രം വരയ്ക്കുക. അപ്പോൾ അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു ഭാഗം അനുജനും ഒരു ഭാഗം ജ്യേഷ്ഠനും. അപ്പോൾ അനുജൻ ബഹുമെടുക്കനാ, അവൻ്റെ ഈ കിട്ടിയതനുസരിച്ച് അവൻ പെട്ടെന്ന് മാർക്ക് ചെയ്ത് സ്കെച്ച് വരച്ച് ചോക്കിന് വരച്ച് പെയിൻറ്റ് ചെയ്ത് ചടേ എന്ന് തീർത്തു. ജ്യേഷ്ഠൻ അത്രയും മെടുക്കനല്ല, പുള്ളി അവിടെ നിന്ന് പതിയെ പെയിൻറ്റൊക്കെ അടിച്ച് പതിയെ റെഡിയാക്കി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇളയ ആൾ പെട്ടെന്ന്
തന്റെ പണി തീർത്ത ശേഷം കമ്പേന്നൊക്കെ താഴെ ഇറങ്ങി കൈയൊക്കെ പുറകെ കെട്ടി പുറമ്പോട്ട് നടക്കുകയാണ്. നമ്മളാണേലും അങ്ങനെയല്ലേ? നമ്മൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാറി നിന്നതിൻ്റെ രൂപം കണ്ട് ആസ്വദിക്കുന്ന ഒരു പ്രവണത നമുക്കില്ലേ? ദൈവം നമ്പുരാനും ഉണ്ടായിരുന്നേ. അതിനാ പറയുന്നത് സന്ധ്യയായി ഉഷസ്സായി എന്ന് പറയുമ്പോൾ പറയുന്നില്ലേ നല്ലതെന്ന് ദൈവം കണ്ടു. ആ ദൈവം ആകാശത്തിൽ പറവ് പറക്കുന്ന കണ്ടു, നല്ലതെന്ന് പറഞ്ഞു. അപ്പം മാനുഷ്യവും അങ്ങനെയാണ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താലും മാറി നിന്ന് എന്ത് ചെയ്യും, നല്ലതാണെന്ന് നോക്കും. അപ്പം ഇവനി ഈ വരച്ചുണ്ടാക്കിയ പടത്തിൻ്റെ മനോഹരിത്വം കണ്ട് അവൻ കൈയൊക്കെ പുറകെ കെട്ടി പുറമോട്ട് ഇങ്ങനെ പുറമോട്ട് നടക്കുമ്പോൾ ചേട്ടൻ നോക്കിക്കൊണ്ടിരുന്നു. ചേട്ടൻ അടുത്തിരുന്ന് ഇങ്ങനെ വരയ്ക്കുകയാണ്. ചേട്ടൻ അടുത്തിരുന്ന് പെയിൻറ് എടുത്തിരുന്ന് അറിയാമ, ഇവൻ വരച്ചുകൊണ്ടിരുന്ന പടത്തിലോട്ട് ഒറ്റ ഒഴിയം ഒഴിച്ചു, ഒറ്റ ഒഴി ഒഴിച്ചു. പെട്ടെന്ന് ഇവന് ദേഷ്യം വന്നു, ഇവൻ ഓടിഞ്ഞിട്ട് വന്നു, നീ എന്തൊരു ദുഷ്ടതയാടാ കാട്ടിക്കൂട്ടിയത്, ഞാൻ ഇത്രയും നേരം വെയിൽ കൊണ്ട് വരച്ച് പടം നീ എന്താണ് ഈ കാണിച്ചത്, നീ ചെയ്ത് തെറ്റല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, രാ നീ എൻ്റെ അനുജനാണ്, പടമല്ല വലുത്, നീ രണ്ട് സ്റ്റെപ്പ് കൂടെ നടന്നിരുന്നെങ്കിൽ ഈ കെട്ടിടത്തിന് പാരപ്പറ്റില്ല, നീ തലയും കുത്തി താഴെ വീണ് നീ എന്നേക്കും ചത്തുപോകുമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ വലിയ പദ്ധതിയും കൊണ്ട് ചെന്നപ്പം തമ്പുരാൻ ചവിട്ടി പൊട്ടിച്ച് കൊട്ടയിലാക്കി തന്നില്ലേ? നിന്നെ അങ്ങനെ വിട്ടാൽ നീ നരകത്തിൽ പോകുന്നേ, നീ ലൂസിഫറിൻ്റെ അളിയനായിട്ട് മാറും. ഇത് വരാതിരിക്കാൻ തമ്പുരാൻ മനഃപൂർവ്വം കണക്കൂട്ടി ചെയ്യുന്നതാ. നമ്മൾ ചിന്തിക്കുന്ന നമ്മളോട് ദോഷത്തിനാണെന്ന് അല്ലേ, അല്ല, പിശാചൊന്നും ചെയ്യുന്നതല്ല. അത് പുറമോട്ട് പോയി പോയി പോയിരുന്നെങ്കിൽ തലയും കുത്തി വീണ് ചത്തേനെ. കാര്യം ഇവൻ ഈ പടം കണ്ട് ഈ പടത്തിൽ അങ്ങ് ആസ്വദിച്ച് അതിൻ്റെ മനോഹരത്വം കണ്ട് വർണ്ണം കണ്ട് അതിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കൈയും കെട്ടി പുറമോട്ട് പോവാ. പാരപ്പറ്റ് കെട്ടാത്ത കെട്ടിടമാ, നാല് നില കെട്ടിടമാ, കാല് വഴുതി തലയും പോയ താഴോട്ട് പോയാൽ ഇവൻ്റെ പൊടി പോലും കിട്ടത്തില്ല. അപ്പം പടമല്ല വലുത്, ജീവനാ വലുത്. എന്താ ദാവീദ് പാടിയിരിക്കുന്നത്? നിന്റെ വിധികളല്ല നീതിയുള്ളവ, നിന്റെ വിശ്വസ്തത കൊണ്ടാണ് എന്നെ താഴ്ത്തിയതാണോ? എത്ര ദൈവങ്ങൾക്ക് പറയാം, പലരുടെയും മുഖഷേപ്പ് മാറിക്കഴിഞ്ഞു. ഇതെന്തൊരു പദ്ധതിയാണെന്നാണല്ലേ? ദൈവമക്കളെ വിശ്വസ്തം കൊണ്ടാണ് താഴ്ന്ന്, നമ്മളൊന്നും ചെകുത്താനൊന്നും തൊടാനൊക്കത്തില്ലെന്നേ. അവനൊരു ചുണ്ടലിയുടെ വലിപ്പമില്ല, നിങ്ങളെല്ലാം കൂടെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് അവനെ വലിയതാക്കിയത്. അവനാകെ പാടെ പീക്കിരി പിടിച്ചവൻ. പൗലോസ് പറഞ്ഞില്ലേ, രണ്ടടി പൊക്കം പോലും ഇല്ലാത്തവനാ. ചിലർ പറയുന്ന കേട്ട ചെകുത്താൻ ഹിമാലയത്തേക്ക് ആ പൊക്കം വരും, നമ്മളെയൊന്നും തൊടാനൊക്കത്തില്ല. നിനക്ക് താഴ്ച വന്നോ? കാരണം എന്താണ്? എന്ത് പറയണം? എൻ്റെ ദൈവം വിശ്വസ്തനാണ്, ഞാൻ ആ ഉയർച്ചയിൽ അങ്ങ് പറന്നു പൊങ്ങിയാൽ ചിലപ്പോൾ എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകും, ഞാൻ ആ ഉയർച്ചയിൽ പൊങ്ങിപ്പോയാൽ ചിലപ്പോൾ ഞാൻ നിഗളിയായി കൃപ വിട്ടുപോകും, ഞാൻ ആ ഉയർച്ചയിൽ പൊങ്ങിപ്പോയാൽ ഞാൻ അഹങ്കരിച്ച് ദൈവത്തിന് ശത്രുവാകും. അയ്യോ, അപ്പോൾ എൻ്റെ ഉയർച്ചയല്ല വലുത്, എൻ്റെ നിത്യതയാണ് വലുത്. ദാവീദ് എന്ത് പറയുന്നു? നിന്റെ വിധികൾ നീതിയുള്ളവ, നിന്റെ വിശ്വസ്തത കൊണ്ട് നീ എന്നെ താഴ്ത്തി. എത്ര ദൈവമക്കളെ വിശ്വസിക്കുന്നു, സാത്താൻ നിന്റെ തലമുടി നാരെ പോലും തൊട്ടിട്ടില്ല. നിന്റെ ആത്മീയ മണ്ഡലത്തിലും നിന്റെ ഭൗമീയ മണ്ഡലത്തിലും നിന്റെ ഔദ്യോഗിക മണ്ഡലത്തിലും നിനക്ക് വന്ന സകല താഴ്ചയും എൻ്റെ ദൈവത്തിന്റെ വിശ്വസ്തത കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നവ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് വീണ്ടും ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ നമ്മളെയൊന്നും ചെലുത്താൻ തൊടുന്നതല്ല ദൈവം തമ്പുരാൻ തൻ്റെ വിശ്വസ്തതയാൽ നടത്തും. ഞാൻ ആവുപ്പുരിൽ ഒരിക്കലും ഇങ്ങനെ പോയി പ്രസംഗിച്ചപ്പോൾ അവിടെ ഒരു പാസ്റ്റർ ഇരുന്നു. അദ്ദേഹം കേട്ട് മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ മുറിയിൽ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. എന്നെക്കാൾ കുറെ മുതിർന്ന ആളാണെങ്കിലും എന്നോട് പറഞ്ഞ, ചയ എനിക്ക് അങ്ങേയറ്റം അങ്ങയോട് നന്ദിയുണ്ട്. എൻ്റെ മനസ്സ് ഏറ്റവും ഉരുകിയ നാളുകളായിരുന്നു. അയ്യോ എന്തുകൊണ്ട് കർത്താവേ എന്ന് ഞാനൊരു ചോദ്യം ചോദിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, ആ പോക്ക് പോയാൽ ഞാൻ മഹാനികളിയായി, എൻ്റെ കാലടികൾ ദൈവകൃപയ്ക്ക് അന്യപ്പെട്ടു പോകും. ഇത് ഗ്രഹിച്ചാണല്ലോ വിശുദ്ധന്മാർ തക്ക സമയത്ത് എന്നെ താഴ്ത്തി കൃപയിൽ ഇന്ന് നിലനിർത്തിയിരിക്കുന്നത്. ആണോ? നമുക്ക് ഏറ്റു പറയാം, എൻ്റെ ദൈവം വിശ്വസ്ത, അവൻ്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തി നിൽക്കുന്നു. അനുദവിക്കുമ്പോൾ അവൻ എൻ്റെ പാപം ക്ഷമിച്ചുവോ? അതൻ ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. കാട്ടുപോത്തുകൾക്ക് കൊമ്പുകൾക്കിടയിൽ എനിക്ക് ഉത്തരമല്ലയോ? അത് വിശ്വസ്തതയാണ്. പരീക്ഷ വന്നോ? അതിനോടൊപ്പം നീക്കുപോക്ക് തന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ദുഷ്ടൻ അലറി അടുത്തപ്പോൾ മതിൽ കെട്ടി സൂക്ഷിച്ചുവോ? അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ഇനി നല്ലൊരു വാക്ക് എഴുതിയിട്ടുണ്ട് 91 സങ്കീർത്തനത്തിൽ. നമ്മുടെ സമയം ഇപ്പോൾ അവസാനിക്കുന്നു, ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. 91 സങ്കീർത്തനം 4 വാക്യത്തിൽ നല്ലൊരു വാക്കാണ്, അതൊന്ന് ഒന്നെല്ലാവരും വീടുകളിൽ വായിക്കണം. നിർത്തി നിർത്തി വായിച്ചാട്ടെ. ദൈവം തമ്പുരാൻ തന്റെ തൂവലുകൾ കൊണ്ട് നിന്നെ അവൻ നിന്നെ മറയ്ക്കും, അവൻ നിന്നെ മറയ്ക്കും, അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത, അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും. പരിചയം പലക രണ്ട് വാക്കാണ്.
പുരാതന കാലത്തിലെ സമ്പന്നരായ രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ തൻ്റെ സൈനികർക്ക് നല്ല പരിചയം കൊടുക്കും. ദരിദ്രരായ രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ പലപ്പോഴും എന്ത് ചെയ്യും? പരിചയുടെ ആകൃതിയിലുള്ള പലക കൊടുക്കും. ദൈവ പൈതലെ, നീ ഒരു സത്യം അറിഞ്ഞാട്ട്, കഴിഞ്ഞ കാലങ്ങളിൽ നിന്നേക്കാൾ ബലത്തോടെ അലറി ദുഷ്ടൻ അടുത്തിട്ട് അവൻ തീയമ്പുകളെ നിന്റെ നേരെ എഴുതിട്ട് നിന്റെ പ്രാണൻ മരണത്തിൽ അകപ്പെടാതെയും നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെയും നിന്നെ കാത്തതാരാണെന്ന് അറിയാമോ? നിന്റെ ദൈവത്തിന്റെ വിശ്വസ്തതയോ. നല്ല അറിവ് നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ഒരിക്കലൊരു നീതിമാന്റെ സന്ധതിയായവൻ എന്നോട് പറഞ്ഞു, വാഹനമോടിച്ച് തമിഴ്നാട്ടിൽ നിന്ന് വരികയാണ്, മുൻപിലൊരു സൂപ്പർ പാസ്റ്റ് ഉണ്ടായിരുന്നു, അവൻ ഈ പാസ്റ്റിനെ ഓവർടേക്ക് ചെയ്ത് രണ്ടുപേർക്കും തമ്മിൽ വാശിയായി. ഇവനും ഒരു കുശൃതി പിടിച്ചവനാണ്, ഇവൻ ആ പാസ്റ്റിനെ ഓവർടേക്ക് ചെയ്ത് കയറി വന്നോണ്ടേയിരുന്നു. ഒരു സ്ഥലത്ത് ചെന്ന് ഇവൻ ബാക്കിലായി, അടുത്ത സ്ഥലത്ത് ചെന്ന ഉടനെ സൂപ്പർ പാസ്റ്റുകാരൻ ഒതുക്കി കൊടുത്തു. കാര്യം അവിടുന്ന് വേറൊരു സൂപ്പർ പാസ്റ്റ് കയറി വരികയാണ്, അപ്പോൾ ഇവനോട് കയറി പൊക്കോളാൻ പറഞ്ഞു. ഇവൻ ഹൈ സ്പീഡിൽ കയറി ചെന്നു മറ്റേ ഫാസ്റ്റിഞ്ഞ് വന്നു. ഇവൻ അയ്യോ എന്നൊരു വിളി വിളിച്ച് രക്ഷപ്പെടാൻ വഴിയില്ല. എന്ത് സംഭവിച്ചാണെന്നറിയില്ല. അവനോട് പറയാണ്, ആ വണ്ടി ചവിട്ടി നിർത്തിയിട്ട് അടുത്ത കയ്യാലയുടെ മേളിലോട്ട് കയറ്റി വെച്ചു. ആ ഫാസ്റ്റ് അതിലെ അങ്ങ് പോയി, ഈ ഫാസ്റ്റ് ഇതിലെ അങ്ങ് പോയി. രഹസ്യമാരാന്നറിയാമോ? അവൻ്റെ അപ്പൻ ഒരു നീതിമാനാണ്. അവൻ മരിച്ചാൽ അപ്പൻ ദുഃഖിക്കുമെന്ന് ദൈവത്തിനറിയാം. പ്രിയ ദൈവ പൈതലേ, കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും നിന്റെ കുടുംബത്തെയും നിന്റെ വാഹനത്തെയും നിന്റെ സകല സമ്പത്തുകളെയും സംരക്ഷിച്ചത് നിന്റെ ദൈവത്തിന്റെ വിശ്വസ്തതയായ പരിചയും പലകയുമാണ്. അറിവെപ്പോഴും നമുക്കുണ്ടാകണം. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയവും പലകയുമാണ്. ആരും അധൈര്യപ്പെട്ട് ദൈവസന്നിധി വിട്ടു പോകരുത്. അവൻ്റെ വിശ്വസ്തത നിനക്ക് ചുറ്റും പരിചയും പലകയുമായിട്ടാണ്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാം. അടുത്ത വിശ്വസ്തത യേശുവിൻ്റെ വരവിൽ നമ്മുടെ ശരീരങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, നാളെ രാത്രിയിൽ ദൈവം അനുവദിച്ചാൽ ദൈവത്തിൻ്റെ നീതിയുടെ ആഴം നമുക്ക് തേടണം. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിൻ്റെ വിശ്വസ്തത മേഘങ്ങളോളം പിന്തുടരുകയാണ്. 1 തെസ്സലോനിക്കർ 5:23-24 വാക്യങ്ങളിൽ വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങളുടെ ദേഹവും നിങ്ങളുടെ ദേഹിയും നിങ്ങളുടെ ആത്മാവും അശേഷം നിന്ദിക്കപ്പെടാതെ ക്രിസ്തുവിൻ്റെ നാളിലേക്ക് കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ, അവനത് നിവർത്തിച്ചു തരും. വായിച്ചാട്ട്. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനെ ശുദ്ധീകരിക്കും. സമാധാനത്തിന്റെ ദൈവം തമ്പുരാൻ നിങ്ങളെ മുറ്റുമായി ശുദ്ധീകരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവ് പ്രാണൻ ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുമെന്നും കാക്കപ്പെടുമാറാകട്ടെ. അടുത്തത്, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകും. രാത്രിയിൽ നമുക്ക് ആ വചനം ഏറ്റു പറയാം, നമ്മെ വിളിക്കുന്ന ദൈവം തമ്പുരാൻ വിശ്വസ്തനാണ്. ദൈവ പൈതലെ, നിന്നെ ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ചവൻ വിശ്വസ്തനാണ്. ഇന്ന് രാത്രി ഞാൻ നിന്നോട് ചോദിക്കട്ടെ, ഈ രാത്രിയിൽ കർത്തൃകാഹളം കേൾക്കുന്നെങ്കിൽ, ഭക്തന്മാരുടെ കല്ലറകൾ പിളർന്നവർ ഉയർക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ ശരീരം രൂപാന്തരപ്പെടുമോ? മനോവേദനയോടും മാനസിക സംഘർഷത്തോടും ജീവിതഭാരത്തോടും ആണോ വന്നത്? ഇന്ന് രാത്രി നീ ഏറ്റു പറയണം, എന്നെ വിളിക്കുന്ന ദൈവം വിശ്വസ്തൻ. എന്താ പൗലോസ് പറഞ്ഞത്? നിങ്ങളുടെ ദേഹം, നിങ്ങളുടെ ദേഹി, നിങ്ങളുടെ ആത്മാവ് അശേഷം ക്രിസ്തുവിന്റെ നാളിലേക്ക് വിശുദ്ധിയിൽ കാക്കപ്പെടട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കഴിയുന്നിടത്തോളം എല്ലാ ദൈവമക്കളും ഒന്ന് മുഴങ്ങാൽമേലിരുന്നാട്ട്. ഒരു പക്ഷേ പരിശുദ്ധാത്മാവ് നിന്നോട് ദയ തോന്നി, നിനക്ക് അവസാനമായി തന്നൊരു മീറ്റിംഗ് ആയിരിക്കാം. നീ യാദൃശ്യമായി പന്തലിൽ വന്ന് കയറിയതല്ല, നിന്നെ ലോകസ്ഥാപനം മുൻപേ കണ്ടെത്തിയ കർത്താവിൻ്റെ സ്നേഹമാണ് നിന്നെ ദൈവസ്ഥനിൽ കൊണ്ടുവന്നത്. ദൈവസാന്നിധ്യം നഷ്ടപ്പെടുന്ന ഒന്നും നമുക്കിടയിൽ ദയവായി ഉണ്ടാകരുത്. നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. കഴിയുന്നിടത്തോളം എല്ലാവരും മുഴങ്ങാൽമേലിരുന്നാട്ട് നിങ്ങളൊന്നൊന്നായി ഏറ്റു പറയണം. ആരും മൗനമായിരിക്കരുത്, അലസരായിരിക്കരുത്. വലതു കരങ്ങൾ ഉയർത്തിക്കാട്ട്, നിങ്ങളൊന്നായിട്ട് ഏറ്റു പറഞ്ഞാട്ട്, എന്നെ ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന എന്റെ ദൈവം വിശ്വസ്തനാണ്. പറഞ്ഞാട്ടെ, അലസരായിരിക്കരുത്. എന്നെ ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന ദൈവം വിശ്വസ്തനാണ്. ഇപ്പോഴും ഞാൻ എൻ്റെ പാപത്തെ ഓർത്ത് അനുദമിച്ചപ്പോൾ അവൻ്റെ വിശ്വസ്തത എൻ്റെ പാപങ്ങളെ ക്ഷമിച്ചിരിക്കുകയാണ്. എന്നെ സംരക്ഷിപ്പാൻ
കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ എനിക്ക് ഉത്തരമല്ലുവാൻ എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ജീവിതത്തിൽ അസംഖ്യമായ പരീക്ഷകൾ എനിക്കുണ്ടെങ്കിലും അതോടുകൂടെ നീക്കുപോക്ക് തരുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ദുഷ്ടനായ സാത്താനെ, നീ അലറി അടുക്കുമ്പോൾ നിന്റെ കെണിയിൽ പെടാതെ എന്നെ സൂക്ഷിപ്പാൻ വിശ്വസ്തനാണ്. എന്നോട് വാഗ്ദത്തം ചെയ്ത എന്റെ ദൈവം വിശ്വസ്തനാണ്. ഞാൻ മരിച്ച 1000 വർഷം കഴിഞ്ഞാലും അവന്റെ വിശ്വസ്തത ആ വാഗ്ദത്തം എന്റെ സന്തതിയിൽ നിവർത്തിച്ചു തരും. ഓ, കഴിഞ്ഞ കാലത്ത് എന്റെ ജീവിതത്തിൽ വന്ന താഴ്ചകൾ എന്റെ ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ആ താഴ്ച എനിക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നിഗളിയായി നശിച്ചു പോയേനെ. യേശുവേ, നീ എന്നെ സ്നേഹിച്ചാണല്ലോ ഈ താഴ്ച എനിക്ക് വരുത്തിയത്. യേശുവേ, നീ എന്നെ സ്നേഹിച്ചാണല്ലോ ഈ കഷ്ടത എനിക്ക് വരുത്തിയത്. കർത്താവേ, നിന്റെ വിശ്വസ്തത എന്റെ പരിചയും പലകയുമാണ്. ഒരനർത്ഥവും എനിക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും എന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. എന്റെ വാഹനത്തിൽ അവന്റെ പരിചയമുണ്ട്, എന്റെ ഭവനത്തിൽ അവന്റെ പരിചയമുണ്ട്, എന്റെ കുഞ്ഞുങ്ങളോടുകൂടെ അവന്റെ വിശ്വസ്തതയായ പരിചയമുണ്ട്. കർത്താവേ, എനിക്കൊന്നറിയാം, ഞാൻ അവിശ്വസ്തനെങ്കിലും അങ്ങ് വിശ്വസ്തനാണ്. അങ്ങ് എത്രയും വേഗം വരും. അങ്ങേതിരേൽപ്പാ ഞാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. എനിക്കറിയാം എന്റെ ദേഹവും എന്റെ ദേഹിയും എന്റെ ആത്മാവും നീ വരുന്ന ദിവസത്തേക്ക് എന്നെ സൂക്ഷിപ്പാ. എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ. ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നാട്ട്, അധൈര്യത്തെ ശാസിച്ചാട്ട്, നിരാശയെ ശാസിച്ചാട്ട്, സംശയപിശാചിനെ ശാസിച്ചാട്ട്, നിനക്കൊരു ദോഷവും ഭവിക്കയില്ല. ദൈവത്തിന് നിന്നിൽ ഒരു വലിയ പദ്ധതിയുണ്ട്. നീ നിഗളിയായി തുടരാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിൽ ചെയ്യാൻ പോകുകയാണ്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. അവന്റെ വിശ്വസ്തത നിനക്കും നിന്റെ സന്തതിക്കും പരിചയമാണ്. ദോഷമായിട്ടൊന്നും ഭവിക്കത്തില്ല. കഷ്ടത ദൈവത്തിന്റെ ദാനമാണ്. ഹല്ലേലൂയ. ദൈവാത്മാവ് നമ്മുടെ ഹൃദയത്തെ ഉണർത്തട്ടെ. പരിശുദ്ധാത്മാവിനായി ഹൃദയങ്ങൾ ഏൽപ്പിച്ചു കൊടുക്ക. എന്നെ കൈവിടുവില്ലയാവേ, ഒരു നാളും ഉപേക്ഷിക്കില്ല. Hallelujah, 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 amen, hallelujah, hallelujah, God, hallelujah, 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 amen. അവന്റെ വിശ്വസ്തത നമുക്ക് പരിചയം പലകയുമാണ് എന്ന് പറഞ്ഞതിനു ശേഷം സംഗീതക്കാരൻ പറയുന്നു, രാത്രിയിലെ ഭയത്തെയും
പകൽപ്പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടി സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് സംസരിക്കുന്ന സംഹാരത്തിൽ നിനക്ക് പേടിപ്പാനില്ല. കാരണം അവരുടെ വിശ്വസ്തത നിന്റെ വശത്ത് ആയി പതിയ മക്കളെ, ദൂതന്മാരുടെ സാന്നിധ്യമുണ്ട്. അവന്റെ കാര്യം നമുക്ക് അനുകൂലമാണ്. അവനെ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കത്തില്ല. അനാഥനായി കർത്താവ് നിന്നെ വിടുകത്തില്ല. കഷ്ട സമയത്ത് നിന്റെ കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്. പലപ്പോഴും വിശ്വാസം ത്യജിച്ച് ലോകത്തിലേക്ക് ഇറങ്ങിയ കാലഘട്ടത്തില് നിന്നെ സഹായിച്ച ദൈവത്തിന്റെ ആ മഹാസ്നേഹത്തെ നമുക്ക് ഓർക്കാം. അവന്റെ വിശ്വസ്തതയല്ലയോ ഇതുവരെ നിന്നെ കാത്തത്. അവന്റെ വിശ്വസ്തതയാണല്ലോ നിന്റെ പാപങ്ങൾ പരിഹരിക്കപ്പെട്ടത്. ദൈവത്തിന്റെ വിശ്വസ്തതയല്ലയോ നിന്നെ സൗഖ്യമാക്കിയത്. ഹല്ലേലൂയ. കർത്താവിന്റെ വിശ്വസ്തതയല്ലയോ ഈ അപ്പോസ്തലന്റെ മാർഗത്തിലേക്ക് നിന്നെ കൊണ്ടുവന്നത്. കർത്താവിന്റെ സ്നേഹത്തിനിലേക്ക് അയച്ചത് അവന്റെ വിശ്വസ്തതയല്ലയോ. ഹമേ. ദുഷ്ടന്റെ അകപ്പെടാതെ, ശത്രുവിന്റെ കയ്യിൽ അകപ്പെടാതെ നിന്നെ കാത്തത് കർത്താവിന്റെ വിശ്വസ്തതയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ താഴ്ചയിൽ നീ പലപ്പോഴും ഭാരപ്പെട്ടിരിക്കുന്ന അവസ്ഥയില്, എന്നാൽ ഇന്ന് രാത്രി കാലത്ത് പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിച്ചു, ആ താഴ്ച നിന്റെ കർത്താവ് നിന്നോടുകൂടെ വിശ്വസ്തതയാണ്. ഹല്ലേലൂയ. നീ നശിച്ചു പോകാതിരിപ്പാൻ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവാൻ, അവനെ ആരാധിക്കുവാൻ, കർത്താവിന് മഹത്വം കൊടുക്കുവാൻ, നിത്യതയിൽ നിന്നെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി അവന്റെ വിശ്വസ്തതയാണ് നിന്റെ താഴ്ച. ഹല്ലേലൂയ. നിന്റെ പരാജയത്തെ ഓർത്ത് നീ ഭാരപ്പെടുമ്പോൾ, എന്നാൽ നീ മക്കളെ അവൻ വിശ്വസ്തതയെ നമുക്ക് ഓർക്കാം, അവന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കൈവിടുകയില്ലയവേ. ദൈവത്തിന്റെ വാക്തത്വങ്ങളെ നീ വിശ്വസിക്കുന്നവയ്ക്ക് നിശ്ചയമായിട്ടും ഇന്ന് രാത്രി കാലം രോഗികളായി വന്നിരിക്കുന്ന വ്യക്തികളെ നിന്നെ സൗഖ്യമാക്കി അയക്കുവാൻ അവൻ വിശ്വസ്തനാണ്. വിശ്വസിക്കുന്നവർ രോഗികളായി വന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കര ഉയർത്താമോ? നിശ്ചയമായും നിന്നെ സൗഖ്യമാക്കി നിന്റെ കർത്താവിനെ അയക്കുന്നു. വിശ്വസിക്കുന്നവർ നിയമക്കൾ കരവുയർത്തി പ്രാർത്ഥിച്ചാട്ട് അവൻ നിന്നെ സൗഖ്യമാക്കുവാൻ വിശ്വസ്തനാണ്. നിന്റെ ശാപങ്ങളെ നീക്കിയെങ്കിൽ നിന്നെ സൗഖ്യമാക്കി അയക്കുവാൻ അവൻ വിശ്വസ്തനാണ്. നിന്റെ വ്യാധികളെ നീക്കി വിടുവിക്കാൻ അവൻ വിശ്വസ്തനാണ്. നിന്റെ ഭാരങ്ങളെ മാറ്റി വിടുവിക്കാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഷുഡ മക്കറബത്തെ കാത്ത ലൈക്ക് ഡൈ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വാക്തത്വങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ദൈവമക്കൾ, ദൈവമക്കളെ, നിങ്ങൾ രോഗികളായിരിക്കും വ്യക്തികൾ ഉണ്ടെങ്കിൽ കര ഉയർത്തി ഒരു നിമിഷം വിശ്വാസത്തോട് പ്രാർത്ഥിക്കാമോ? ആ ശക്തിയുടെ കര നീട്ടി നിശ്ചയമായി സൗഖ്യമാക്കും. വിടുവിപ്പോ ദൈവം ശക്ത
ശക്തനായ ദൈവമാണ്. ഇന്ന് രാത്രി കണ്ട് നിങ്ങൾ അത്ഭുത സാക്ഷി നിങ്ങൾ കേട്ടല്ലോ. ഡോക്ടർമാർ കൈവിടും, എന്നാൽ യേശുവിനെ കൈവിടത്തില്ല. ഹല്ലേലൂയ. ഏത് വ്യാധികൾക്ക് യേശു നല്ല വൈദ്യനാണ്. ഹല്ലേലൂയ. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. സൗഖ്യമാക്കും യഹോവായൻ പിതാവാകയാൽ സൗഖ്യമെന്റെ അവകാശം സംശയമില്ല. കർത്താവിന്റെ കരുണയാൽ നമ്മുടെ പ്രിയ നമ്മെ സ്നേഹിക്കുന്നുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു മീറ്റിംഗ് നമുക്ക് കർത്താവ് നമുക്ക് ക്രമീകരിച്ച് നൽകി. തുടക്കം മുതൽ ഇത്ര നിമിഷം വരെയും ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ അവിടുന്ന് കൃപ നൽകിയതിനായി ദൈവമക്കൾ ചേർന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് നല്ല ശക്തമായി സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്. അത്ഭുതകരമായ വിലയേറിയ ജീവന്റെ സാക്ഷി നമുക്ക് നൽകിയതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി കാലം കർത്താവിന്റെ വിശ്വസ്തതയെ ഒന്ന് ഓർക്കുവാൻ, നമുക്ക് വീണ്ടും ഒന്നുകൂടെ അയവെറുക്കുവാൻ, നമ്മുടെ കർത്താവിനിലേക്ക് അടുക്കുവാൻ, നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടെ ഉറപ്പിക്കുവാൻ, നമ്മുടെ ദൈവസ്നേഹത്തെ ഒന്നുകൂടെ കണ്ട് മനസ്സിലാക്കുവാൻ, അവന്റെ വിശ്വസ്തയാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ ഒന്നുകൂടെ ഓർക്കുവാൻ, കർത്താവിനിലേക്ക് അടുക്കുവാൻ, നമ്മുടെ ജീവിതത്തെ പുതുക്കുവാൻ കൊടുക്കുമെന്ന് നൽകിയല്ലോ, അതിനായി ചേർന്ന് സ്തോത്രം ചെയ്യാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വചനം കേട്ടവൻ അനേകരുടെ ഭാരങ്ങൾ നീക്കപ്പെട്ടു. നിരാശരായിരുന്ന വ്യക്തിയുടെ നിരാശകൾ മാറ്റപ്പെട്ടു. സംശയവിചാരത്തോടിരുന്ന വ്യക്തിയുടെ സംശയങ്ങൾ മാറ്റി. നിശ്ചയമായും ആ അനുഭവം ഉണ്ടായവർ മാത്രം കൈവെത്താണ്ട് പല സംശയത്തോട് വന്നു, ഭാരത്തോട് വന്നു,
പലതിക്ക് ദുഃഖത്തോടെ വന്നു. എന്താണ് എവിടെ ചെന്ന് രക്ഷപ്രാപിക്കാൻ കഴിയും? എന്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ, കർത്താവിനോട് ക്ഷമിക്കുമോ എന്ന് ഭാരപ്പെട്ടിരുന്ന വ്യക്തികൾ പലരുമുണ്ട്. അങ്ങനെയുള്ളവർ നിശ്ചയമായും ആത്മാർത്ഥമായിട്ട് സംബന്ധിക്കാവുന്ന ഒരു കര ഉയർത്തിയാട്ട്. ഹല്ലേലൂയ. അവരോട് കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രി കാലം സംസാരിച്ചു, നീ ഭയപ്പെടേണ്ട, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട്, പ്രമിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ വാക്തത്വങ്ങൾക്കായി ചേർന്ന് സ്തോത്രം ചെയ്യാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്താട്ട്. നമ്മുടെ മീറ്റിങ്ങിനെ അതിശയമായ അത്ഭുതമായി കർത്താവ് നടത്തി അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. ഇപ്പോൾ പ്രാർത്ഥിച്ച് അവസാനിച്ച ശേഷം ആരും നാളെ തുറന്ന ദൈവത്തിന്റെ വചനം അറിയിക്കുവാൻ അധികം വിശേഷ കൃപയും ശക്തിയും അഭിഷേകം നൽകുന്നതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. വരവി കാണപ്പെടുവെന്ന് ഓടിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. പിതാവാദയത്തിന് സ്തോത്രം ചെയ്യാം. ഉത്തരനാകർത്താവിന് സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മദൈവത്തിന് സ്തോത്രം ചെയ്യാം. വേഗമെന്ന കർത്താവിന് സ്തോത്രം ചെയ്യാം. ജയനിറഞ്ഞ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പരിശുദ്ധൻ നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ പരിശുദ്ധവാദികൾ പ്രാർത്ഥനത്തിൽ കടന്നുവെന്ന് മുഴങ്കാലുകളെ മടക്കിയ സമയം മുതലുവരെയും മഹിമയുള്ള സാന്നിധ്യത്തിന്റെ മറഞ്ഞ് ഞങ്ങൾ ഇരുത്തി കർത്താവിന്റെ സാന്നിധ്യത്താൽ ഞങ്ങൾ നിറച്ച് ഹൃദയത്തെയും മനസ്സിനെയും സന്തോഷിപ്പിച്ച് ആനന്ദിപ്പിച്ചുകൊണ്ടിരുന്നതിനാൽ നന്ദിയോടെ നന്ദിയോടെ സ്തുതിക്കുന്നു. നല്ലവനായ പിതാവിന്റെ പാദപീഠത്തിൽ ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തെ നിലനിൽപ്പിച്ചതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. യേശുക്രിസ്തുവിനും ജീവിക്കുന്നുവെന്നും രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നുവെന്നും മാനസിക തകർച്ചയിൽ വഴക്കപ്പെട്ടവർ വിടുതൽ കൊടുക്കുന്നുവെന്നും പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നാൽ സ്തുതിക്കുന്നു. കർത്താവ്, വിശ്വസ്തനായ ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ച് ഒരു പ്രാവശ്യം കൂടെ കേൾക്കുവാൻ നിൽക്കണം. ദൈവത്തിന്റെ മാത്രമാണ് ഞങ്ങൾ അങ്ങനെ പ്രാപിച്ചതാണ്. ഇപ്പോൾ ഞങ്ങൾ ആകുന്നത് വിശ്വസ്തത മാത്രമാണ്. ഇനി ഞങ്ങൾ ആകുവാൻ പോകുന്നത് ഞങ്ങൾ രൂപാന്തരം പ്രാപിച്ച് ഒരു നാൾ അങ്ങേ പോലെ ആയി തീരുവാൻ ഞങ്ങൾ അറിയുന്നു. അവന്റെ ആ നല്ല വിശ്വസ്തത ഓർത്ത് വീണ്ടും വീണ്ടും ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്ന് പകൽ ഈ രാത്രി കാലം ദൂരത്തും ചാരത്തുമായി ദൈവത്തിന്റെ വചനം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ായകനായ യേശുവിന്റെ സാന്നിധ്യത്താൽ നിറയപ്പെട്ട് ആശ്വാസവും സമാധാനവും സന്തോഷം പ്രാപിച്ചവരായി അനുഗ്രഹം പ്രാപിച്ചവരായി മടങ്ങിപ്പോകാൻ തൊക്കൊള്ളും. പരിശുദ്ധാത്മാവ് സഹായിക്കുന്നതിനാൽ നല്ലവനായ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ സ്തോത്രം. ഒരു വിജയകരമായ ജീവിതം ചെയ്യുവാൻ തൊക്കൊള്ളും. പ്രിയപ്പെട്ടവർ പിതാവേ, എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാണുന്നതെല്ലാം അതിവേഗം മാഞ്ഞു മറഞ്ഞു പോകും. ശാശ്വതമായതും സ്വർഗീയമായ നിത്യമായ പാർപ്പിടം ഒരുക്കുവാൻ പോയ കർത്താവ് തേജസ്സിൽ വെളിപ്പെടുന്ന സുദിനം ഏറ്റവും സമാഗതമാണെന്ന് അറിയുന്ന കർത്താവ്, ആ നാളിലാണ് ഞങ്ങൾ ഒരുക്കണമേ. ഈ രാത്രികാലം ദൂരത്തും ായി ദൈവത്തിന്റെ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും പിന്നെയും സംസാരിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പിന്മാരി കഴിച്ച് കർത്താവ് എല്ലാവരും ഉണർത്തണമേ. 100 വർഷം 30 വേനിയായി വിളയത്തെ കഴിഞ്ഞ് തുടർന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിശക്തിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം നടത്തിയ നല്ല ദൈവം തുറന്നു നടത്തണമേ. പ്രകൃതിയുടെ മേൽ അധികാരമുള്ളതും പ്രകൃതികളെല്ലാം നിയന്ത്രിച്ചല്ലോ ദൈവമായ പിതാവ്. വടക്കയാത്രയും കൂടിയിരിക്കും. നാളത്തെ ദിവസത്ത് നടക്കുന്ന മീറ്റിംഗിനെയും കർത്താവ് നടത്തും. ഉത്തരനെ മഹത്വപ്രദർക്കനകൾ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സരിശുദ്ധന്മാരോട് നമ്മുടെ എല്ലാവരോടും കൂടെ എന്നും നയിക്കും കർത്താവിൻ്റെ വലവനെ മിനിക്കുമാറാകട്ടെ.